We are studying the word of God under the central theme behind the screen. നാമ തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. For those who did not come yesterday, I will just briefly describe the topic. ഇന്നലെ കടന്നു വരാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കമായി വിഷയം ഒന്ന് പറയാം. In a drama, between scenes, the screen closes and opens. ഒരു നാടകത്തിനിടയിൽ അതിന്റെ ആ തിരശ്ശീല ഇടയ്ക്ക് അത് അടയുകയും അല്ലെങ്കിൽ അത് താഴുകയും പൊങ്ങുകയും ചെയ്യും. During that time, a narrator is addressing the audience while behind the screen, props are being changed, actors are changing their clothes, actors and actresses are changing their roles and so on. അതേസമയം ഈ ശ്രോതാക്കളെ ഒരു വ്യക്തി അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തിരശ്ശീലയ്ക്ക് പിറകിൽ ആ നാടകത്തിന്റെ സീനുകൾ അവിടെയുള്ള വസ്തുവകകളൊക്കെ മാറ്റുകയും അവിടെ അഭിനയിക്കുന്നവർ മാറുകയും അഭിനയിക്കുന്നവരുടെ വസ്ത്രം മാറുകയും ഒക്കെ ചെയ്യും. In the same way, in real life also, there are things that happen before the screen and things that happen behind the screen. അതുപോലെ തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിലും തിരശ്ശീലയ്ക്ക് മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട്, തിരശ്ശീലയ്ക്ക് പിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട്. In real life, in our personal life, in the world and in the kingdom of God, there are things that happen behind the screen, some of them good, some of them bad. നിത്യ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, അതുപോലെ ദൈവരാജ്യത്തിലും തിരശ്ശീലയ്ക്ക് മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട്, തിരശ്ശീലയ്ക്ക് പിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അവയിൽ ചിലത് നല്ലതാകുന്നു, ചിലത് മോശവുമാകുന്നു. Yesterday we saw one such thing. നാം ഇന്നലെ അപ്രകാരമുള്ള ഒരു കാര്യം കണ്ടു. We all have screens in our hearts. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമുക്കൊരു തിരശ്ശീലയുണ്ട്. And before the screen we present ourselves as one person, while behind the screen in actuality we are somebody else. ആ തിരശ്ശീലയ്ക്ക് മുമ്പിൽ നാം നമ്മെ തന്നെ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ നാം തന്നെ മറ്റൊരു വ്യക്തിയായിരിക്കുന്നു. So in reality, in effect, we are all good actors and actresses. വാസ്തവത്തിൽ യഥാർത്ഥ സത്യം പറഞ്ഞാൽ നാം എല്ലാവരും നല്ല അഭിനേതാക്കളും അഭിനേത്രികളുമാണ്. We know how to appear good before others, while in reality we are filthy behind the screen. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ എപ്രകാരം നന്നായിരിക്കണമെന്ന് അറിയാം. അതേസമയം തന്നെ ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ നാം എല്ലാം അശുദ്ധരായിരിക്കുന്നു. That's why we all, every human being needs a savior. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും നമുക്കും ഒരു രക്ഷകനെ ആവശ്യമായിരിക്കുന്നു. Before that savior we have to bring everything that is behind the screen before him. ആ രക്ഷകന്റെ മുമ്പാകെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നാം അതിനു മുമ്പാകെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. That's why he that covereth his sins shall not prosper, but whoso confesseth and forsaketh them he will find mercy. അതുകൊണ്ടാണ് തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവനെ ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്നെഴുതിയിരിക്കുന്നത്. Hiding sins behind the screen and acting good will prosper for some time, but in the long run it will be dangerous and it will send the man to hell. തിരശ്ശീലയ്ക്ക് പിന്നിൽ പാപം മറച്ചുകൊണ്ട് നല്ലവനായിട്ട് അഭിനയിക്കുന്നത് കുറച്ചു കാലത്തേനും നല്ലതായി തോന്നിയേക്കാം, എന്നാൽ അത് അവസാനം വരുമ്പോൾ അല്ലെ കുറെ കാലം കഴിയുമ്പോൾ അത് അവന് നന്നായിരിക്കുകയില്ല എന്ന് മാത്രമല്ല അവനെ നിത്യ നരകത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും. But the man who tells the truth before his savior, he will prosper. എന്നാൽ തന്റെ രക്ഷകന്റെ മുമ്പാകെ സത്യം ഏറ്റുപറയുന്ന മനുഷ്യന് അവന് ശുഭം വരും, അല്ലെങ്കിൽ അഭിവൃദ്ധി വരും. This evening, God willing, we will see two screens. ഇന്ന് സന്ധ്യാസമയം ദൈവം അനുവദിച്ചാൽ നമുക്ക് രണ്ട് തിരശ്ശീലകൾ കാണാം. One screen we read in Isaiah chapter 55 verses 8 and 9. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം വാക്യങ്ങളിൽ ഒരു തിരശ്ശീല നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. For my thoughts are not your thoughts, neither are your ways my ways, saith the Lord. For as the heavens are higher than the earth, so are my ways higher than your ways, and my thoughts than your thoughts. This verse says that the way God thinks and the way God works are different from the way humans think and work. ഈ വാക്യം പറയുന്നത് ദൈവം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മനുഷ്യൻ ചിന്തിക്കുന്നതിൽ നിന്നും പ്രവർത്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. So in a sense there is a screen between God's understanding of things and our understanding of things. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കുന്നതും നാം വസ്തുതകൾ മനസ്സിലാക്കുന്നതും അതിന്റെ മധ്യേ ഒരു തിരശ്ശീല ഉണ്ടായിരിക്കുന്നു. And the ninth verse says God's way of thinking and our way of thinking and reasoning are so vastly different that sometimes
we will misunderstand God. ദൈവത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിചാരങ്ങളും അല്ലെ ചിന്തകളും നമ്മുടെ ചിന്തകളും വിചാരങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് ഒരുപക്ഷേ നാം ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നതിലേക്ക് വരെ എത്തിക്കുന്നു. So we sometimes think that God is unreasonable, but he's not unreasonable, he's beyond reason. ചിലപ്പോൾ നാം ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്ന ദൈവത്തിന് ബുദ്ധിയില്ല അല്ലെങ്കിൽ വിവരമില്ല എന്നൊക്കെയാണ്. പക്ഷേ വാസ്തവം പറഞ്ഞാൽ ദൈവം നമ്മുടെ ബുദ്ധിക്ക് എത്താത്തവനാണ്, അങ്ങനെയാണ് ആയിരിക്കുന്നത്. So God works in a dimension, in a realm that is far beyond our understanding. ദൈവം പ്രവർത്തിക്കുന്ന ആ മേഖല എന്ന് പറയുന്നത് നമ്മുടെ അറിവിന് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിന് എത്രയോ അപ്പുറത്താണ്. There is a Chinese proverb which says, if you want to know what water is like, don't ask a fish. ചൈനീസ് ഭാഷയിൽ ഒരു പഴഞ്ചൊല്ല് ഇപ്രകാരമുണ്ട്, വെള്ളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു മീനിനോട് മത്സ്യത്തോടല്ല ചോദിക്കേണ്ടത്. But you and I will go and ask a fish to know about water. എന്നാൽ വെള്ളത്തെ കുറിച്ച് അറിയേണ്ടതിന് ഞാനും നിങ്ങളും പോയി സ്വാഭാവികമായി ചോദിക്കുന്നത് ഒരു മത്സ്യത്തോടായിരിക്കും. Because a fish is born in water, lives in water and dies in water. The best person to ask is the fish. എന്തുകൊണ്ടെന്നാൽ ഒരു മത്സ്യം ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും വെള്ളത്തിലാണ്. അതുകൊണ്ട് വെള്ളത്തെ കുറിച്ച് അറിയാൻ ഏറ്റവും അറിയാവുന്നതും മീനായിരിക്കും. Then what is the meaning of that proverb? എന്നാൽ ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? A fish knows only water and nothing outside of water. ഒരു മത്സ്യത്തിന് വെള്ളം മാത്രമേ അറിയുള്ളൂ, വെള്ളത്തിന് പുറത്തുള്ള മറ്റൊന്നും അതിനറിയില്ല. A fish's view, a fish's world is water, restricted to water. ഒരു മത്സ്യത്തിന്റെ ദൃഷ്ടി അല്ലെങ്കിൽ അതിന്റെ ജീവിതം അത് വെള്ളത്തിനുള്ളിൽ തന്നെ ഒതുങ്ങി കൂടുന്നു. But if you ask a human being, he knows water, he knows land and he knows air. He will give you a better description of water. എന്നാൽ ഒരു മനുഷ്യനോട് നാം ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വെള്ളം അറിയാം, കരയറിയാം, വായുവും അറിയാം. അതുകൊണ്ട് വെള്ളത്തെ കുറിച്ച് ഒരു നല്ല വിശദീകരണം അവന് നൽകുവാൻ കഴിയും. In the same way, when we live in this world of five senses, our view and our understanding is restricted. നാം ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയും അല്ലെ നാം കാണുന്നതും നാം മനസ്സിലാക്കുന്നതും അതിന് പരിധികളുണ്ട്. But God works in a realm that is beyond the five senses. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്ന മേഖല എന്നുള്ളത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്ക് പുറത്താണ്. So he knows better than we do. അതുകൊണ്ട് നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് അറിയാം. So when his ways and his way of working is beyond us, we should learn to trust him. ദൈവത്തിന്റെ ചിന്തകളും ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങളും അതിന് പുറത്തായിരിക്കുമ്പോൾ നാം അവനെ വിശ്വസിക്കുവാൻ അല്ലെ അവനിൽ ആശ്രയിക്കുവാൻ നാം പഠിക്കണം. So when you see the way God working, sometimes when we are restricted in this world of five senses, before the screen God will appear evil. നാം ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ലോകത്തിൽ നാം പരിധികൾക്കുള്ളിൽ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് ദൈവം ഒരു ദുഷ്ടനായി നമുക്ക് തോന്നുവാൻ ഇടയാകും. God will appear to be a very cruel and a hard hearted God. ദൈവം ഒരു ക്രൂരനായി അല്ലെ കഠിന ഹൃദയമുള്ള ഒരു വ്യക്തിയായി നമുക്ക് തോന്നും. But if you know God, you will be able to look behind the screen and look at a very loving and understanding God. എന്നാൽ നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുന്നുവെങ്കിൽ ആ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് നിങ്ങൾക്ക് നോക്കുവാനും വളരെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവത്തെ മനസ്സിലാക്കുവാനും കഴിയും. So we must learn from the light of the word of God to understand God's wisdom and get into the screen and see what he is actually doing. Nama deiva vajanathil ninnum deivathin deivathe kurichu manasilaki aa tirasilekku pinnilekku chennu deivam yatharthathil endanu pravarthikkunnathu ennu nam manasilakkanam. Job went through a terrible path in his life. Iyob thante jeevithathil bhayanakamaya oru vazhiyilude kadannu poyi. He suffered more than all of us. Namme ellavarekkal adhigamayi avan kashtam anubhavichu. He went through such a terrible path that he said, I look before me and he's not there. I look behind me, he's not there. I look everywhere, he's not there. But he knoweth the way that I take. Iyob than poya paadayude kaadini nimitham ipragaram parayugiyana naan ende munpil avane anneshichu kandilla pinnilum nokki avane kandilla naan avane kaanunnilla engil thenneyum avan pravarthikkunnathu naan ariyunu. So he did not understand God fully. He could not see the whole picture, but still he learned to trust God. Thanikku devathe poornamayi manasilakku കഴിഞ്ഞില്ലെങ്കിലും ആ ചിത്രത്തിലുള്ളത് മുഴുവനും അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും അവൻ ദൈവത്തെ ആശ്രയിക്കുവാൻ അഭ്യസിച്ചു. So
though God seems to be hidden behind the screen, though you don't understand what God is doing behind the screen, we on the other side must learn to trust him. ദൈവം തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയാലും ദൈവം അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയാലും നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിക്കണം. If you turn to 1 Corinthians chapter 2, 1 കൊരിന്ത്യർ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, there St. Paul says we have to, only spiritual people can understand God's mind. ദൈവത്തിന്റെ മനസ്സ് ആത്മീയർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. Read verse 14. 14ാം വാക്യം വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു, ആത്മികമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. But the natural man receiveth not the things of the spirit of God, for they are foolishness unto him, neither can he know them because they are spiritually discerned. So to a carnal man, to a natural man who lives in this world of five senses and depends on his human reasonings, he will call God a fool and a Christian a fool, the Bible is foolishness and so on. ഒരു പഞ്ചേന്ദ്രിയങ്ങളുടെ ജ്ഞാനത്തിനനുസരിച്ച് സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ജീവിക്കുന്ന ആ ഒരു മനുഷ്യൻ, അവന് ദൈവം ഒരു �ഭോഷത്വമാണ്, ബൈബിൾ ഒരു ഭോഷത്വമാണ്, ക്രിസ്ത്യാനികളെല്ലാം വിഡ്ഢികളുമാണ്. But to a spiritual man, എന്നാൽ ഒരു ആത്മീക മനുഷ്യനോ, his life though full of questions is fully is interesting because he has spiritual discernment. തന്റെ ജീവിതത്തിൽ അനേക ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും തനിക്ക് ആത്മീകമായി വിവേചിക്കുവാൻ കഴിയുന്നതുകൊണ്ട് അത് ആസ്വാദ്യകരമാകുന്നു. I know of a pastor. എനിക്ക് ഒരു പാസ്റ്ററിനെ അറിയാം. Belongs to another church. മറ്റൊരു സഭയിൽ ഉൾപ്പെട്ടതാണ്. In America, his daughter was studying in a school. അമേരിക്കയിൽ തന്റെ മകൾ ഒരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു. She was a devoted Christian. താൻ വളരെ ഭക്തിയുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നു. Because she expressed her belief in God. താൻ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതുകൊണ്ട്, some young boys who believed in the theory of evolution. പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന ചില യവനക്കാരായ ആൺകുട്ടികൾ, and they did not believe in the existence of God. ദൈവത്തിന്റെ അസ്തിത്വത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. They started arguments with her. തന്നോട് ഇവർ വാദിക്കുവാൻ തുടങ്ങി. One day they came in the year 1999, they came with a gun to the school and shot her dead. 1999 ഇവർ ഒരു തോക്കുമായി വന്ന് ഈ പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നു. So they asked her, do you believe in God? അവളോട് ചോദിച്ചു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? With the gun in the hand, അവരുടെ കയ്യിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട്, she said yes. താൻ പറഞ്ഞു, yes, അതെ എന്ന്. And they asked why? അവർ ചോദിച്ചു എന്തുകൊണ്ട്. Before she could give an answer, they shot her. തനിക്കൊരു ഉത്തരം നൽകുവാൻ കഴിയുന്നതിന് മുമ്പ് അവളെ വെടിവെച്ചു. So when the father who was a pastor lost his daughter, അവളുടെ പിതാവ്, താൻ ഒരു പാസ്റ്റർ ആയിരുന്നു, തനിക്ക് തന്റെ മകളെ നഷ്ടപ്പെട്ടപ്പോൾ, some people who lived in the world of five senses asked him a question. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ലോകത്തിൽ ജീവിച്ചിരുന്ന ചില മനുഷ്യർ തന്നോട് ഒരു ചോദ്യം ചോദിച്ചു. Where was your God when those boys shot your daughter? ആ ആൺകുട്ടികൾ നിങ്ങളുടെ മകളെ വെടിവെച്ചപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയിരുന്നു? His answer was, he was in the same place where he was when they crucified his son. തന്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു, തന്റെ മകനെ അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിച്ചപ്പോൾ ദൈവം എവിടെയായിരുന്നു? അതേ സ്ഥാനത്ത് തന്നെയായിരുന്നു. Those men, see, look at his understanding and look at those men's understanding who questioned him. Thana karyangal manasilakkiyathum thanne thannodu chodyam chodichavar karyangal manasilakkiyathum thammilulla vyathyasam nokkuka. Because of his knowledge of God, he was able to look beyond the world of five senses and see his daughter lying in a pool and still be a witness for God. A pool of blood and still be a witness of God. Thanikku aa devathe kurichulla arivu undayirunnathukonde panchendriyangalude tirasheyilekku apparathayikku thanikku nokkuvan kazhinjathukonde thante magal തന്റെ മകൾ ഒരു രക്തക്കുളത്തിൽ കിടക്കുമ്പോൾ, രക്തം വാർന്നൊഴുകി കിടക്കുന്ന സമയത്ത് തനിക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്നു. It was at that time that God spoke to him. ആ സമയത്താണ് ദൈവം തന്നോട് സംസാരിച്ചത്. Through Luke chapter 11, ലൂക്കോസിന്റെ സുവിശേഷം 11ാം അധ്യായം, and verse 11, 12 and 13, 11, 12, 13 വാക്യങ്ങൾ.
ഇന്ന് നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവൻ കല്ല് കൊടുക്കുമോ, അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ധാന്യങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും? If a son shall ask bread of any of you that is a father, will he give him a stone? Or if he ask a fish, will he give for a fish him give a serpent? Or if he shall ask an egg, will he offer him a scorpion? If ye then, being evil, know how to give good gifts unto your children, how much more shall your heavenly Father give the Holy Spirit to them that ask him? Yeah, will any father in the world, if a son asks for an egg, will any father give a scorpion? Why did Jesus say such seemingly stupid statements? ഏതെങ്കിലും ഒരു പിതാവ്, ഭൂമിയിലുള്ള ഒരു പിതാവ് തന്റെ മകൻ ഒരു ഒരു മുട്ട ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായി തേളിനെ കൊടുക്കുമോ? പിന്നെ എന്തുകൊണ്ടാണ് യേശു ഇപ്രകാരം ഭോഷത്വപരമായ ഒരു ഒരു വാക്യം പറഞ്ഞത്? I mean, this is not even to be discussed. It's something that is not even to start in a discussion because nobody does that. ഇത് വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല, അതിനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യമില്ല, കാരണം ആരും ഇപ്രകാരം ചെയ്യുകയില്ല. Why did Jesus make this statement? എന്തുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രസ്താവിക്കുന്നത്? God gave this pastor the answer. ദൈവം ആ പാസ്റ്ററിന് അതിന്റെ ഉത്തരം നൽകി. When I do certain things ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, when I give my children certain things എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് ഞാൻ ചില കാര്യങ്ങൾ നൽകുമ്പോൾ, in the world of five senses ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ലോകത്തിൽ, it will look like stones and snakes and scorpions അതൊരുപക്ഷേ കല്ല് പോലെയും പാമ്പ് പോലെയും തേളിനെ പോലെയും തോന്നും. But if you can look behind the screen എന്നാൽ നിനക്ക് തിരശ്ശീലയ്ക്ക് പിന്നിൽ നോക്കുവാൻ കഴിയുമെങ്കിൽ, you will be able to see bread നിങ്ങൾക്ക് നിനക്ക് അവിടെ അപ്പം കാണുവാൻ കഴിയും. To see fish ninak avade meenine kaanuvan kaliyum. You will be able to see the egg ninak mutta kaanuvan kaliyum. In other words, before the screen you will see an evil father, but behind the screen you will see that your father is a heavenly good father. Ennal tirasilekku munpil ningal oru pakshe dushtanaya oru pidavine kandal koodi aa tirasilekku pinnil snehavanaya oru swargiya pidavine kaanuvan kaliyum. Is there anyone here seated here who's going through difficult paths in your life? Ivide irikkunnavaril aarengilum ningalde jeevitha കഠിനമായ പാതയിലൂടെ കടന്നു പോകുന്നുവോ? Where God seems silent and a hard person, indifferent to your understanding. അവിടെ ദൈവത്തെ നിങ്ങൾക്ക് ഒരു കഠിന വ്യക്തിയായി, നിങ്ങൾക്ക് നീ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരാതെ മൗനമായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയേക്കാം. You are crying, you are going through pain, but he doesn't seem to care. നീ വേദനയിലൂടെ കടന്നു പോകുന്നു, അത് നിമിത്തം നിലവിളിക്കുന്നതിനാൽ ദൈവം ശ്രദ്ധിക്കുന്നതേയില്ല. Ask God for the spirit of discernment. എന്നാൽ ഈ വിവേചനത്തിന്റെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. Look at this man, his daughter lies in a pool of blood, shot dead by atheists, and he is able to testify to God even in that situation. ഈ മനുഷ്യനെ നിങ്ങൾ നോക്കുക, തന്റെ മകൾ രക്തത്തിൽ കുളിച്ച് നിരീശ്വരവാദികളാൽ വെടിയേറ്റ് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുമ്പോൾ ആ സാഹചര്യത്തിലും തനിക്ക് ദൈവത്തിന്റെ ഒരു സാക്ഷിയായിരിക്കുവാൻ കഴിയുന്നു. In the funeral service of this girl, ഈ പെൺകുട്ടിയുടെ അടക്ക ശുശ്രൂഷയിൽ, the funeral service was being flashed on television. അതിന്റെ ആ പെൺകുട്ടിയുടെ അടക്ക ശുശ്രൂഷ എല്ലാ ടെലിവിഷനിലും കാണിക്കുവാൻ ഇടയായി. When that funeral was going on, ആ അടക്കാരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, the pastor who conducted the funeral service asked a question to the audience. ഈ അടക്കാരാധന നടത്തിക്കൊണ്ടിരുന്ന പാസ്റ്റർ സദസ്സിനോട് ഒരു ചോദ്യം ചോദിച്ചു. This girl carried the torch of the truth of Christ. ഈ പെൺകുട്ടി ക്രിസ്തുവിന്റെ സത്യമാകുന്ന വിളക്ക് താൻ ചുമന്നിരുന്നു. And now we need young people to take up this torch and continue this race. ഈ ഓട്ടം തുടരുവാൻ യവനക്കാരായ കുട്ടികളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. How many of you will surrender to carry this torch? ഈ വിളക്ക് ചുമക്കേണ്ടതിന് നിങ്ങൾ എത്ര പേർ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും? Thousands of young boys and girls put up their hands. ആയിരക്കണക്കിന് യവനക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ കരം ഉയർത്തി. In particular, there was one man who was watching this funeral on television. പ്രത്യേകമായി ഒരു വ്യക്തി ഈ ടെലിവിഷനിൽ ഈ അടക്കം കണ്ടുകൊണ്ടിരുന്നു. He had a gun in his hand and he was going to shoot himself because he was depressed with life. ആ തന്റെ ജീവിതത്തിൽ താൻ നിരാശാബാധിതനായിരുന്നതുകൊണ്ട് താൻ ആ തോക്ക് തന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, താൻ ആത്മഹത്യ ചെയ്യുവാൻ തുടങ്ങുകയായിരുന്നു. As he put his gun to his forehead, this question was asked by the pastor through television. താൻ തന്റെ തോക്ക് തന്റെ നെറ്റിയിലേക്ക് ചൂണ്ടിയ സമയത്താണ് പാസ്റ്റർ ഈ ചോദ്യം ചോദിക്കുന്നത്. Something happened, he doesn't know what happened. He put down the gun and he put up
of his hands. Endu sambhavichu ennu thanikku ariyathilla, pakshe endo sambhavichu thante thokku thaayittittu thante karam uyarthi. So before the screen, what the father could have seen was a serpent and a scorpion and a stone, but behind the screen, in that funeral service, so many thousands of young people gave their lives to Christ. Aa pidavina oru pakshe thirasilekku munpil kaanuvan kadinjathu paambineyum theelineyum okke aayirunnirikkam ennal aa thirasilekku pinnil aayirakkanakkinu per avarude jeevithathe devathinayittu elpichu kodukkukayaanu. He died as a martyr for Jesus. Than yesuvinu vendi oru rakta saakshiyayi marichu. A corn of wheat fell into the ground and died, begetting many other corns of wheat to follow Jesus. Oru godambu mani nilathu veenu chaagumbol yesuvine pingamikkendathinu adu valare adhigam phalam nalgunnu. In the same way, if you are going through a difficult situation where your brains are not able to understand what God is doing, ningal oru pakshe ningalde buddhikku manasilakkuvan kadiyatha vidathil edengilum oru kadina paadhayilude aayirikkan pogunnathu avade deivam endanu cheyyunnathu ennu ningalkku manasilakkuvan kadiyunnumillayirikkum. Understand that your God is an all wise God. He knows what he is doing. Ningal oru karyam manasilakkanam, ningalude deivam sarvajnaniyaya deivamana, avan ariyam avan endanu cheyyunnathu. In the difficult situation that you are going through right now, ippol nee kadannu poikondirikkunna kadinamaya sahajaryathil, how many of you will have the boldness to say, my God is good? Ningalil ethra perka ende deivam nallavanagunu ennu parayuvanulla dhairyam undu. I can't understand what is going on, but still I will say, my God is good. Endanu sambhavikkunnathu ennu enikku ariyunnilla engil thaneyum ende deivam nallavanennu njan parayum. One day, one pastor, he lost his wife. Oru divasam oru pastorna thanda bhariye nashtapettu. When the funeral service was over, adakaaradhana kazhinjappol his small son asked a question. Thanda cheriya aankutti vannittu oru chodyam chodichu. Dad, you keep preaching everywhere, Jesus died for us, Jesus died for us. Pidave, nee ellayidathum yesu namakku vendi marichu, namakku vendi marichu ennu prasangikkunnundallo. If Jesus died for us, then why did mummy have to die? Yesu namakku vendi marichu engil endukondaanu mummy marikkendi vannathu? For 1 minute he didn't know what to answer. ഒരു മിനിറ്റ് എന്താണ് ഉത്തരം പറയേണ്ടത് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. Just as he was moving in the car and his son asked this question, താന കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് തന്റെ മകൻ ഈ ചോദ്യം ചോദിക്കുന്നത്. He saw a lorry standing in front of him. തന്റെ മുമ്പിൽ ഒരു ലോറി നിൽക്കുന്നത് താൻ കണ്ടു. The shadow of the lorry spanned the road. The shadow of the lorry crossed the road. ആ ലോറിയുടെ നിഴല് ആ റോഡ് കടന്നു പോയി. And suddenly he got a revelation. Pettanu thanikku oru velippadu labichu. The lorry went over. You look at the lorry there, he told his son. Thante maganodu chethu nee lorry kando. The lorry went over Jesus, the shadow went over mummy. Aa lorry yesuvinte mugalil koodiyana kairi poyathu, adinte nilal mummyude mugalil koodiyum. So your mummy is not dead, it's only the shadow of death, she will rise again. Aa than paranju ninte mummy marichittilla, അത് മരണത്തിന്റെ നിഴൽ മാത്രമാണ്, നിന്റെ മമ്മി ഉയർത്തെഴുന്നേൽക്കും. In your difficult situations, how many of you can give intelligent answers like this that will glorify God? നിങ്ങളുടെ കഠിനമായ പാദകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇപ്രകാരമുള്ള ഉത്തരങ്ങൾ നൽകുവാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിയും? Many of you don't realize, but behind the screen there is a challenge between God and the devil over you. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ തന്നെയും തിരശീലയ്ക്ക് പിന്നിൽ നിങ്ങളെ സംബന്ധിച്ച് ദൈവവും പിശാചുമായ ഒരു വലിയ വാദം നടന്നുകൊണ്ടിരിക്കുന്നു. The devil is saying about you that you are very spiritually very weak. Remove the fences in this brother's, in this sister's life, and he or she is going to deny you to the face. ആ പിശാചു പറയുന്നത്, ഇവൻ ഇവൾ ആത്മീയമായി വളരെ ബലഹീനനാണ്, ബലഹീനയാണ്, ഇവൾക്ക് ചുറ്റുമുള്ള നിന്റെ വേലി ഒന്ന് പൊളിച്ചു മാറ്റുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തെജിച്ചു പറയുവാൻ ഇടയാകും. But at this time, if you can say, my Jesus is good, എന്നാൽ ഈ സമയം നിങ്ങൾക്ക് എന്റെ യേശു നല്ലവൻ എന്ന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ, you can make the devil bow his head in shame and walk away. ആ പിശാച് അവന്റെ തല കുനിച്ച് ലജ്ജിച്ച് കടന്നു പോകുവാൻ ഇടയാകും. And Jesus will triumph and say, behold
my son, he has testified to me. അപ്പോൾ യേശു പറയും, നോക്കുക, അവൻ എൻ്റെ പൈതലിനെ നോക്കുക, അവൻ എന്നെ കുറിച്ച് സാക്ഷി പറഞ്ഞിരിക്കുന്നു. How many at this time in your difficult time can say my Jesus is good? നിങ്ങളുടെ കഠിന സമയത്ത് നിങ്ങളിൽ എത്ര പേർക്ക് എൻ്റെ യേശു നല്ലവനെന്ന് പറയുവാൻ കഴിയുന്നു? From your heart now make a confession. If you can say it boldly, say Jesus is good. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഏറ്റുപറച്ചിൽ നടത്തിയാട്ടെ. നിങ്ങൾക്ക് അങ്ങനെ പറയുവാൻ കഴിയുമെങ്കിൽ ധൈര്യമായി നിങ്ങൾ അത് പറഞ്ഞാട്ടെ. My Jesus is good. എൻ്റെ യേശു നല്ലവൻ. Say it from the depth of your heart. My Jesus is good. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറഞ്ഞാട്ടെ. എൻ്റെ യേശു നല്ലവൻ. There is a devil troubling your family. നിങ്ങളുടെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പിശാചുണ്ട്. Say before that devil, my Jesus is good. ആ പിശാചിന്റെ മുമ്പാകെ പറഞ്ഞാട്ടെ. എൻ്റെ യേശു നല്ലവൻ. Let the devil bow his head in shame. ആ പിശാച് ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. My Jesus is good. എൻ്റെ യേശു നല്ലവൻ. My Jesus is good. എൻ്റെ യേശു നല്ലവൻ. Hallelujah. Hallelujah. Today there is a great victory in heaven. ഇന്ന് സ്വർഗ്ഗത്തിൽ ഒരു വലിയ ജയമുണ്ട്. Because for many days the devil was whispering in your ears, curse God and die. പല നാളുകളായി പിശാച് നിന്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു, ദൈവത്തെ ശപിച്ച് തള്ളി പറഞ്ഞു നീ പോയി മരിക്കുക. He was whispering in your ears, you've been following God for so many years, you've been coming to church for so many years, what has God done for you? Nothing. നിന്റെ നീ അനേക വർഷങ്ങളായി ദൈവത്തെ അനുഗമിക്കുന്നല്ലോ, അനേക വർഷങ്ങളായി നീ സഭയിൽ പോകുന്നുവല്ലോ, ദൈവം നിനക്ക് എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല എന്ന് അവൻ നിന്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു. But today God open your eyes to look behind the screen. എന്നാൽ ഇന്ന് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് നോക്കേണ്ടതിന് ദൈവം നിന്റെ ദൃഷ്ടികളെ തുറന്നിരിക്കുന്നു. What do you see behind the screen? നീ ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്താണ് കാണുന്നത്? Not a cruel master. ഒരു ക്രൂരനായ യജമാനനെ അല്ല. Not a policeman with a stick in his hand. കയ്യിൽ ഒരു വടിയുമായി നിൽക്കുന്ന പോലീസുകാരനെ അല്ല. He is my heavenly father. അവൻ എൻ്റെ സ്വർഗീയ പിതാവാകുന്നു. He is my father who cares for my soul. എൻ്റെ ആത്മാവിന് വേണ്ടി കരുതുന്നവനായി എൻ്റെ പിതാവാകുന്നു. Even if he chastises me, he loves me and chastises me. അവൻ എന്നെ ശിക്ഷിക്കുന്നുവെങ്കിൽ തന്നെയും അവൻ്റെ സ്നേഹത്തിൽ അവൻ എന്നെ ശിക്ഷിക്കുന്നു. He is chastising me for my good so that I might be a partaker of his holiness. ഞാൻ തന്റെ വിശുദ്ധിക്ക് അവകാശിയായി തീരേണ്ടതിനാണ് അവൻ എന്നെ ശിക്ഷിക്കുന്നത്. Because we have a good God, let us praise God. നമുക്ക് നല്ലവനായ ഒരു ദൈവം ഉള്ളതുകൊണ്ട് നാം എല്ലാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Thank you, Lord. For discerning eyes that can see beyond the screen, behind the screen, shall we praise God. തിരശ്ശീലയ്ക്ക് പിന്നിൽ കാണുവാൻ കഴിയുന്ന വിവേചന ശക്തിയുള്ള കണ്ണുകൾ ലഭിക്കേണ്ടതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. Praise you, Lord. Praise you, Lord. Praise you, Lord. Praise you, Lord. We praise you, Lord. We praise you, Lord. Praise you, Stotram. For lips that will put the devil to shame even in difficult situations by glorifying God, let us praise God. ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പിശാചിനെ ലജ്ജിപ്പിക്കുന്നതായ അധരങ്ങൾ ദൈവം നൽകുന്നതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Now we are going ahead to see another screen. ഇപ്പോൾ നാം മറ്റൊരു തിരശ്ശീല കാണേണ്ടതിന് മുമ്പോട്ട് പോകുകയാണ്. This is a screen that is being held by certain popular people in this world. ഈ ലോകത്തിലുള്ള വളരെ പ്രശസ്തരായ ചിലർ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിരശ്ശീലയാണ് ഇത്. Turn to Romans chapter 1. റോമർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം. And read verses 18 to 20. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിയും അനീതിക്കു നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഫോർ ദ റാത്ത് ഓഫ് ഗോഡ് ഈസ് റിവീൽഡ് ഫ്രം ഹെവൻ എഗൈൻസ്റ്റ് ഓൾ അൺഗോഡ്ലിനെസ് ആൻഡ് അൺറൈച്ചസ്നെസ് ഓഫ് മെൻ ഹു ഹോൾഡ് truth in unrighteousness, because that which may be known of God is manifest in them, for God hath showed it unto them. For the invisible things of him from the creation of the world are clearly seen, being understood by the things that are made, even his eternal power and Godhead, so that they are without excuse. Praise the Lord. Devathana stotram.
Now, whatever this passage or this chapter might mean, ee passage allengil ee adhyayam endu arthamaakiyalum, there is a very cogent consistent application of this passage to the current modern day understanding of things. Inna ee innulla ee logathil karyangal manasilakkunnathina ee oru passage adu krithyamayittu namukku adu applicable cheyyan kadiyum. What is written here? Ivide endaan ezhuthiyirikkunnathu? There is a group of people who know the truth but they are holding back the truth in unrighteousness. Ivide oru kootra janam avarku satyam ariyamengilum avar satyathe aneethi kondu thadukkunu ennu ezhuthiyirikkunu. In English it's written they hold the truth in unrighteousness. In Tamil, in Malayalam, it's written they are stopping, they are holding back the truth. English il vaayikkumbol aa satyathe avar thadanju nirthunu ennaanu ezhuthiyirikkunathu allengil pidichukondirikkunu ennu. In English it is not so clear. In the other languages it is clear. Malayalathilum tamilum adu vyakthamaanu thadukku alle tadanju nirthunu ennu ezhuthirikkunu. So God has, the next verse 19 says, God has manifested the truth to them and God has showed it to them. Devam satyam avarku velivaakiyirikkunu, devam satyam avare kaanichu koduthirikkunu. Now if you look at our atmosphere, naam nammude andarikshathilekku nokkiyal, it is made of material that is transparent. You can look beyond the atmosphere. Adrushyamayada aa vastukal kondana ee andariksham undakirikkunnu, adayathu adinappurathulla karyangal namakku kaanuvan kazhiyum. Next, if you look at the picture of the galaxy in which we are in, nama aayirikkunna ee galaxyude padam nam nokkiyal, there are some dense areas where there's plenty of light and there are some less dense area where there is less light. Adile valare adhigam prakashamulla chila bhagangal undu, chila bhagathu പ്രകാശത്തിന് കട്ടി കുറഞ്ഞ ഭാഗങ്ങളുമുണ്ട്. And our planet, our solar system is in that area where there is less light. നമ്മുടെ ഈ പ്രപഞ്ചം, നമ്മുടെ ഈ സൗരയൂഥം എന്നുള്ളത് പ്രകാശം കുറഞ്ഞ ഒരു ഭാഗത്താണ് കാണപ്പെടുന്നത്. In other words, God has positioned our earth in such a way we can look into space. അതായത് ദൈവം നമ്മുടെ ഭൂമിയെ വെച്ചിരിക്കുന്ന അതിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് അന്തരീക്ഷത്തിലേക്ക് നോക്കുവാൻ കഴിയും. And that's why this verse says God has showed it to them, the invisible things of God are the expanse of creation. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ പറയുന്നത് ദൈവം അവർക്ക് അദൃശ്യമായതിനെ അവർ കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്ന്. This verse is speaking about a group of scientists who have seen more than the common man has seen. അതായത് ഈ വാക്യം പറയുന്നത് സാധാരണ മനുഷ്യർ കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതായ ചില ശാസ്ത്രജ്ഞരെ കുറിച്ചാണ്. The things which may be known of God, that means people normally cannot see God, but the things which may be known about God is manifest in them because God has showed it to them. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അതെല്ലാവർക്കും മനസ്സിലാകുന്നതല്ല, പക്ഷെ ദൈവം അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. I read a very beautiful poem a few years ago. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നല്ലൊരു ഒരു ഒരു പാട്ട് വായിക്കുകയുണ്ടായി. A poem. Okay. The words go like this. അതൊരു കവിതയാണ്. അതിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. Earth is crammed with heaven. The whole earth is crowded with heaven. ഭൂമി മുഴുവൻ സ്വർഗ്ഗം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. In other words, everything that you see around you, if you can look well, you can see heaven in it. അതായത് നമ്മുടെ ചുറ്റുപാട് കാണുന്ന എല്ലാ വസ്തുക്കളിലും നാം ശരിയായി നോക്കിയാൽ നമുക്ക് സ്വർഗ്ഗം കാണുവാൻ കഴിയും. The second line says, and every bush is afire with God. And അടുത്ത വരി പറയുന്നത് ഓരോ കുറ്റിച്ചെടിയും കുറ്റിക്കാടും ദൈവത്തിന്റെ തീ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. It's not only the bush that Moses saw that has fire in it. Every bush has God's fire in it. Moses kanda aa kuttikattil mathramalla devathinte thee ullathu, ore kuttichedigalilum devathinte agni undu. In other words, in every bush you can see God's glory. Allengil mattoru vaakil paranjal ore cheriya kuttichedilum ningalku devathinte tejas kaanuvan kazhiyum. The third line says, but only those who have eyes to see will take their shoes off. Ennal adinte moonamathe vari parayunnathu kaanuvan kannukal ullavar mathrame avarude ചെരിപ്പഴിക്കുകയുള്ളൂ. The others will just go and pluck the blackberries and come away. അല്ലാത്തവർ പോയി അത് പറിച്ചെടുത്തു കൊണ്ടുപോരും. So the invisible things about God are clearly seen. That's what the Bible says and that poem says. ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ അത് വ്യക്തമായി കാണുന്നു എന്നാണ് ഈ വേദപുസ്തകം പറയുന്നത്. But God has specifically shown these truths to certain scientists who are doing research every day in what is around them. നമ്മുടെ ചുറ്റുപാടും എന്താണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച്
ഓരോ ദിവസവും ഗവേഷണം നടത്തുന്ന ചില ശാസ്ത്രജ്ഞർക്ക് ദൈവം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. So what we should be reading, what school students should be reading in their textbooks is, in the beginning God created the heaven and the earth, in the beginning God created Adam and Eve. That's what scientists have been shown. അതായത് സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കേണ്ടത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, ദൈവം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചു എന്നാണ് അവർ പഠിക്കേണ്ടത്. അതാണ് ദൈവം അവരെ കാണിച്ചു കൊടുത്തത്. Instead they have chosen to hold back that truth in unrighteousness and they have written down something else, lies, in the textbook. എന്നാൽ അതിനു പകരമായി അവർ ആ സത്യത്തെ അനീതി കൊണ്ട് തടുത്തു നിർത്തിയിട്ട് ആ സ്കൂൾ കുട്ടികളുടെ പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളിൽ തെറ്റായ ചില ഭോഷ്ക എഴുതി വെച്ചിരിക്കുകയാണ്. Charles Darwin and his wife were in the beginning spiritual people. Charles Darwinum തന്റെ ഭാര്യയും ആദ്യം അവരെ ആത്മീയരായ മനുഷ്യരായിരുന്നു. But he lost his daughter in his young age, a daughter called Annie. തന്റെ ആനി എന്ന് പേരുള്ള മകളെ ചെറുപ്രായത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടു. And he could not see, like this pastor I told you about, when his daughter lay in a pool of blood, this Charles Darwin could not see behind the screen. He saw only a cruel God and lost his faith. ഈ പാസ്റ്റർ തന്റെ മകള് രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോൾ ആ സാഹചര്യത്തിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ ദൈവത്തെ കണ്ടതുപോലെ ചാൾസ് ഡാർവിന് തന്റെ മകൾ മരിച്ചപ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള ദൈവത്തെ കാണുവാൻ കഴിയാതെ അതിനു മുമ്പിലുള്ള ക്രൂരനായ ഒരു ദൈവത്തെയാണ് കാണുവാൻ കഴിഞ്ഞത്. He lost his faith. അങ്ങനെ തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. That's why he started thinking, should we just say God created the heaven and the earth? Is there no alternate solution? And that's how his research began. അതുകൊണ്ട് താൻ ചിന്തിക്കുവാൻ തുടങ്ങി, ദൈവം സകലവും സൃഷ്ടിച്ചു എന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് താൻ തന്റെ ഗവേഷണം ആരംഭിക്കുകയാണ്. And his conclusion and his research and his proposition was only theory. തന്റെ ഗവേഷണവും തന്റെ കണ്ടുപിടുത്തങ്ങളും എല്ലാം അത് വെറും സിദ്ധാന്തങ്ങൾ മാത്രമായിരുന്നു. He himself said, I can be wrong. താൻ തന്നെ പറയുകയാണ്, ഞാൻ പറയുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കുമെന്ന്. A group of scientists took that, swallowed that and presented that. എന്നാൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അത് ഏറ്റെടുത്ത് അത് വിഴുങ്ങി അത് മറ്റുള്ളവരുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. Why did they do that? എന്തുകൊണ്ട് അവർ അത് ചെയ്യുന്നു? In verse 28 of the same chapter it is written, they did not like to retain God in their knowledge. 28 ആം വാക്യത്തിൽ അതേ അധ്യായത്തിൽ എഴുതുകയാണ്, അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടപ്പെടുന്നില്ല. So when they got this theory, that was very good to push God out of the picture. അവർക്ക് ഈ ഒരു സിദ്ധാന്തം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ പുറത്താക്കുവാൻ നല്ലൊരു അവസരമാണ് ലഭിച്ചത്. So holding back the truth, they presented this lie. അതുകൊണ്ട് സത്യത്തെ തടുത്തു നിർത്തിക്കൊണ്ട് അവർ ഈ ഭോഷ്കിനെ അവതരിപ്പിച്ചു. And today everybody thinks that man has evolved from the monkey. ഇന്ന് സകല മനുഷ്യരും ചിന്തിക്കുന്നത് മനുഷ്യൻ കുരങ്ങനിൽ നിന്ന് ഉത്ഭവിച്ചു എന്നാണ്. Therefore the Bible says that the wrath of God is going to fall upon all those things, all those people who held back the truth when they knew it and presented a lie to the common man. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, സത്യം അറിഞ്ഞിട്ടും അതിനെ തടുത്തുകൊണ്ട് ആ അനീതിയെ അല്ലെങ്കിൽ ഭോഷ്കിനെ സാധാരണ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തവർക്ക് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. Those who have studied this in your schools and in your colleges as though it is the truth. സ്കൂളുകളിലും കോളേജുകളിലും ഇത് ഒരു സത്യം എന്നതുപോലെ പഠിച്ചവർ. I want to tell you that there are former scientists and current day scientists who have believed in the creation, in the Bible and in Jesus Christ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്, മുൻകാലങ്ങളിലും ഇപ്പോഴും ദൈവത്തിലും ദൈവം ഭൂമിയെയും മനുഷ്യരെയും സൃഷ്ടിച്ചു എന്നും വിശ്വസിക്കുന്ന പല ശാസ്ത്രജ്ഞരുമുണ്ട്. There was a scientist called Johannes Kepler who presented the three laws of planetary motion about how the planets move around the in their orbits around the sun. ജോഹാനസ് കെപ്ലർ എന്ന് പേരുള്ള ഒരു വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനുണ്ട്. താനാണ് സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ എപ്രകാരം ചലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് മൂന്ന് സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നത്. He wrote in his book. താൻ തന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി, Great is God our Lord. നമ്മുടെ കർത്താവായ ദൈവം വലിയവനാകുന്നു. Great is his power. തന്റെ ശക്തി വലിയതാകുന്നു. And there is no end to his wisdom. തന്റെ ജ്ഞാനത്തിന് അവസാനമില്ല. Robert Boyle, who contributed the Boyle's law to chemistry. കെമിസ്ട്രിക്ക് ബോയിൽസ് ലോ നൽകിയതായ റോബർട്ട് ബോയിൽ എന്ന് പേരുള്ള ഒരു ശാസ്ത്രജ്ഞൻ. He wrote books on the death of Christ, on the resurrection of Christ. താൻ ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പുസ്തകങ്ങൾ തന്നെ എഴുതി. If you look at Sir Isaac Newton, who discovered the law of gravity. ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ച ഐസക് ന്യൂട്ടനെക്കുറിച്ച് നോക്കിയാൽ, He said, when I look
at the solar system, ഞാൻ ഈ സൗരയൂഥത്തിലേക്ക് നോക്കുമ്പോൾ, when I look at the ratio in which the planets are distanced from the sun, സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങൾ അകന്നിരിക്കുന്നതായ ആ അകലം ഞാൻ നോക്കുമ്പോൾ, I realized that this did not happen by chance, ഇത് ഒരു അബദ്ധത്തിൽ യാദൃച്ഛിക സംഭവിച്ചതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Isaac further Newton further said this most beautiful system of sun, planets and comets could only proceed from the counsel of an intelligent being. Isaac Newton തുടർന്ന് പറയുകയാണ്, സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഒക്കെ അടങ്ങിയതായ ഈ മനോഹരമായ ഈ സിസ്റ്റം, അത് വളരെ ബുദ്ധിയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വന്നതാണ്. സാമുവൽ മോസ് who discovered the Morse code in telegraph, ടെലിഗ്രാഫിലുള്ള മോസ്കോ അത് കണ്ടുപിടിച്ച സാമുവൽ മോസ് എന്ന പേരുള്ള ശാസ്ത്രജ്ഞൻ, when he typed the first words through this Morse code, ഈ മോസ്കോയിലൂടെ താൻ ആദ്യത്തെ വാക്കുകൾ താൻ ടൈപ്പ് ചെയ്തപ്പോൾ, the first words was from Numbers 23:23, what hath God wrought, സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ നിന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങളായിരുന്നു താൻ ടൈപ്പ് ചെയ്തത്. And because of his invention or discovery he gave his glory to God and he said it is his work not ours, താൻ തന്റെ കണ്ടുപിടുത്തത്തിന്റെ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് പറയുകയാണ് അത് അവന്റെ പ്രവൃത്തിയാണ് എന്റേതല്ല. Simpson who invented anesthetics, മയക്കുന്ന മനുഷ്യരെ മയക്കുന്നതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചതായ സിംസൺ എന്ന പേരുള്ള വ്യക്തി പറയുകയാണ്, ഹി ഡിസ്കവേർഡ് അനസ്തെറ്റിക്സ്, താനാണ് മരവിപ്പിക്കുന്ന അല്ലെ മയക്കുന്നതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചത്. ദേ ആസ്ക്ഡ് ഹിം വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി, തന്നോട് ചോദിച്ചത് തന്നോട് ചിലർ ചോദിച്ചു നിങ്ങളുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്, ഹി സെഡ് ഐ ഡിസ്കവേർഡ് മൈ സേവിയർ, ഞാൻ എന്റെ രക്ഷകനെ കണ്ടുപിടിച്ചു എന്ന് താൻ പറഞ്ഞു. ലൂയി പാസ്ചർ contributed to science by inventing vaccination and pasteurization and immunization, Louis Pasteur ennu perulla shastrajnan shastrathine valare modal kootukal nalgiya prathirodha kuttiveppum manushyarude prathirodha sheshi vardhippikkunnathum pasteurizationum okke shastra logathine nalgiyathaya vyakti. He said the more I study nature the more I understand the work of a creator, than paranju njan prakruthiye kurichu koodudalayi padikkum thorum njan oru സൃഷ്ടാവിന്റെ പ്രവൃത്തി അധികമായി മനസ്സിലാക്കുന്നു. The Wright brothers who invented the aeroplane in their youth, they accepted Jesus as their personal savior. Even in a time when there was a big competition to present this invention, they refused to work in the Lord's day. On Sunday they went to church, unlike many of us. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ അവരുടെ ബാല്യത്തിൽ തന്നെ അവർ ദൈവത്തെ അവരുടെ രക്ഷകനായി സ്വീകരിച്ചിരുന്നു. ഈ ഇപ്രകാരം ഒരു കണ്ടുപിടുത്തം ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വലിയ മത്സരം തന്നെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ദൈവ കർത്തൃ ദിവസത്തിൽ അല്ലെങ്കിൽ ഞായറാഴ്ച പ്രവർത്തിക്കുവാൻ വിസമ്മതിച്ച് അവർ ആ ദിവസം പള്ളികളിൽ പോയിരുന്നു. Even today there are hundreds of scientists who say evolution is wrong, innum parinama siddhantham thettanennu parayunna noorukanakkina shastrajnarundu. I can give you names of such scientists, I can give you websites where they put forward their arguments which atheists cannot answer, angane ullavarude peru venamengil njan tharam allengil website address venamengil njan tharam avar avade nalgiyirikkuna vaadangalkku orikkalum oru nirishwaravadikku uttaram nalguvan kazhiyunnathalla. So don't think that when we say in the beginning God created the heaven and the earth, that's a fisherman's story. There are intelligent people who have intelligently researched it and proved it to be right. Adil devam aagasam bhoomiyum srishtichu ennu njangal parayumbol idedo kettukatha pole ningal chindikkerude valare adiyam buddhiyulla allengil jnanigalayittulla manushyar polum idil vishwasikkunnu. The Bible itself says the invisible things of God, that means though God is invisible his reality is so visible in creation. Vedavastakam thanne parayukayana devathinte adrushya ലക്ഷണങ്ങൾ അവൻ അദൃശ്യനായി ഇരിക്കുന്നുവെങ്കിൽ തന്നെയും ലോക സൃഷ്ടിയിൽ അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുന്നു. But there are some people who don't like God, they don't like God in the picture because when God comes the law comes and they can't live as they like, so push God out of the picture, present this lie.
എന്നാൽ ചിലർക്ക് ദൈവത്തെ ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം ഈ ചിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ന്യായപ്രമാണം കടന്നു വരുന്നു. അങ്ങനെയെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവർ ദൈവത്തെ പുറത്താക്കി കളയുന്നു. Now the atheism that is presenting itself today in the world is not simply atheism, it's a new atheism. ഇന്ന് ലോകത്തിൽ വ്യാപിക്കുന്നതായ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരു സാധാരണ നിരീശ്വരവാദമല്ല, അതൊരു പുതിയ നിരീശ്വരവാദമാണ്. It's not simply there is no God, I don't care about God, it's something more than that. ദൈവമില്ല, ഞാൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമല്ല, അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളാണ്. Now supposing I want to know if the unicorns exist. Unicorn. കാട്ടുപോത്തുകൾ ഉണ്ടോ എന്ന് അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് കരുതുക. I search everywhere in every jungle possible. ഞാൻ എനിക്ക് കഴിയുന്ന എല്ലാ കാടുകളിലും പോയി നോക്കുന്നു. I look in every lake possible. എനിക്ക് കഴിയുന്ന എല്ലാ തടാകങ്ങളിലും പോയി നോക്കുന്നു. I can't find a unicorn. എനിക്ക് കാട്ടുപോത്തിനെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. What will I say? ഞാൻ എന്ത് പറയും? Unicorns don't exist. കാട്ടുപോത്തില്ല. And how will I live after that? ഞാൻ അതിനു ശേഷം എങ്ങനെ ജീവിക്കും? I will live as though unicorns do not exist. ഒരു കാട്ടുപോത്തും ജീവിച്ചിരുന്നില്ല എന്നുള്ള ഭാവത്തിൽ ഞാൻ ജീവിക്കും. And if anyone comes to me and tries to argue, no, you didn't see a unicorn, but that doesn't mean that unicorns don't exist. I will say, okay, you want to believe unicorns, you believe. I don't believe. ആരെങ്കിലും വന്നിട്ട് നീ കാട്ടുപോത്തിനെ കാണാത്തതുകൊണ്ടാണ് കാട്ടുപോത്തൊന്നും ഇല്ല എന്ന് പറയുന്നത്, അതിനർത്ഥം കാട്ടുപോത്തില്ല എന്ന് ആരെങ്കിലും വന്ന് വാദിച്ചാൽ ഞാൻ പറയും, നിനക്ക് വേണമെങ്കിൽ നീ വിശ്വസിച്ചു, പക്ഷേ ഞാൻ കാട്ടുപോത്തുണ്ടെന്ന് വിശ്വസിക്കുകയില്ല. And I will carry on with life as though there is no unicorn. ഒരു കാട്ടുപോത്തും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എൻ്റെ ജീവിതം തുടരുകയും ചെയ്യും. In the same way, a person who doesn't believe in God need not believe in God, lives his life as though he does not have God. അതുപോലെ തന്നെ ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവം ഇല്ല എന്നുള്ളതുപോലെ തന്നെ അവൻ ജീവിക്കുന്നു. But that's not the way they are living. എന്നാൽ അവർ അങ്ങനെയല്ല ജീവിക്കുന്നത്. They are going on stage and presenting to the public there is no God. എന്നാൽ അവർ പല സ്റ്റേജുകളിൽ പോയി പല ഇടങ്ങളിൽ പോയിട്ട് ദൈവം ഇല്ല എന്ന് സാധാരണ മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. They are conducting debates and arguing there is no God. ദൈവം ഇല്ല എന്ന് അവർ വാദ പ്രതിവാദങ്ങൾ നടത്തുന്നു. They are writing books after books there is no God. ദൈവം ഇല്ല എന്ന് ഒന്നിനു പുറകെ ഒന്നായി പുസ്തകങ്ങൾ എഴുതുന്നു. Atheist brother, why are you so excited about trying to say there is no God? You live like that. Why are you trying to force it and evangelize in there is no God? അനിരീശ്വരവാദിയായ സഹോദര, ദൈവം ഇല്ല എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കേണ്ടതിന് നിങ്ങൾ എന്തിന് ഇത്ര പരിശ്രമിക്കുന്നു? നിങ്ങൾക്ക് ദൈവം ഇല്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ജീവിച്ചാൽ പോരെ. So it's not so much a no God feeling, it's an anti God feeling. Adu devam illa ennulla oru vigaramalla, devathinu virodhamayittulla oru vigaramaanu. Why is it that they are working so ferociously against someone whom they think does not exist? Illa ennu avar chindikkunna oru vyaktiyude vyaktikku virodhamayi avar ithrayadhigam teeshnathayode endinu pravarthikkanam? So it's not there is no God, hidden inside their mind is there is a God. God, but I don't like him. I'm going to work against him. Adha devam illa ennulladalla avarude ullil thane avarku ariyam devam undennu, pakshe enikku ishtamalla adukond illa ennu njan vaadikkum. And the wrath of God is going to fall upon such people who hold back the truth and present a lie, fooling the public. Aa podu janathe vidhigalaakikonda satyathe tadanju nirthi phoshk avadharippikkunna avarude mel devathinte krodham velippeduvan pogunu. So when you hold back the truth, നിങ്ങൾ സത്യത്തെ തടുത്തു നിർത്തുമ്പോൾ, and when you hold back the true God, നിങ്ങൾ സത്യ ദൈവത്തെ തടുത്തു നിർത്തുമ്പോൾ, what is the consequence? എന്താണ് അതിന്റെ പരിണിതഫലം? Read Romans the same chapter 1 verses 22 and 23. റോമാ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 22ഉം 23ഉം വാക്യങ്ങൾ വായിക്കാം. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറിക്കളഞ്ഞു. Professing themselves to be wise, they became fools and changed the glory of the uncorruptible God into an image made like to corruptible man and to birds and four-footed beasts and creeping things. You know, the ancient religions, the country religions that their people followed in the ancient world by worshipping animals and so on, collectively those religions are called paganism. ആദിമകാലത്ത് പല നാടുകളിലും പലതരത്തിലുള്ള മതങ്ങൾ ഉണ്ടായിരുന്നു. മൃഗങ്ങളെയും മറ്റ് വസ്തുക്കളെയും ഒക്കെ അവർ ആരാധിച്ച് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്ത് അതിനെല്ലാത്തിനും കൂടെ ചേർന്ന് പഗനിസം എന്നാണ് പറയുന്നത്. Now this verse says that because people are not giving glory to the
true God and thinking they are very intelligent when they say there is no God. ഈ വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ ദൈവ യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കാതെ അവർ വളരെ ബുദ്ധിയുള്ളവരാണ് എന്ന് അവർ അവരെ കുറിച്ച് തന്നെ പറയുമ്പോൾ when they say there is no God, they think they are very wise. ദൈവം ഇല്ല എന്ന് അവർ പറയുമ്പോൾ അവർ വളരെ ജ്ഞാനികളാണെന്ന് അവർ ചിന്തിക്കുന്നു. This verse says professing themselves to be wise, they became fools. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി എന്നാണ് ഈ വാക്യം പറയുന്നത്. And they changed the glory of the incorruptible God and transferred that glory to animals and birds and human beings. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ നശിച്ചു പോകുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപസദൃശ്യമാക്കി കളഞ്ഞു. So this verse is a hidden prophecy of the revival of paganism in the last days. ഈ വാക്യം പറയുന്നത് ഈ ആദിമകാലത്തുണ്ടായിരുന്ന ആ അവസ്ഥ ആ പഗനിസത്തിനെ വീണ്ടും അന്ത്യകാലത്ത് പുതുക്കിക്കൊണ്ടുവരുമെന്നാണ്. In fact, it has revived and it is called neo-paganism. ഇന്ന് സത്യം പറഞ്ഞാൽ അത് വീണ്ടും അത് പുതുപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് നിയോ പഗനിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. There are many things to say, but I just want to focus on one or two aspects. അതിനെ കുറിച്ച് പല കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So here we read of birds and beasts. ഇവിടെ ചില പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ച് വായിക്കുന്നു. Now we are going to see a few examples from the chart behind us on how this paganism is indeed reviving. ഈ പുറകിലുള്ള ചാർട്ടിൽ നിന്ന് ഈ പഗനിസം വീണ്ടും പുതുക്കി വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ കഴിയും. In the Bible, in Leviticus chapter 11, we read of some unclean birds. Leviya pustakam 11th adhyayathil nam chila ashuddha pakshikale kurichu vaayikkunnu. In the English Bible, when you read, the owls and the hawks have been specifically mentioned as unclean birds. English veda pustakathil nam vaayikkumbol moongagalum പ്രാപ്പിടി എന്നല്ലേ പരുന്തുകളെയുമാണ് പ്രത്യേകമായി ശുദ്ധിയില്ലാത്ത പക്ഷികളായിട്ട് അവിടെ വേർതിരിച്ചിരിക്കുന്നത്. Verse 16 and 17, you read of different kinds of owls and hawks mentioned. 16ഉം 17ഉം വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ പലവിധത്തിലുള്ള പരുന്തുകൾ അല്ലെ പ്രാപ്പിടിയന്മാരെയും പലവിധത്തിലുള്ള മൂങ്ങകളെയും കുറിച്ച് അവിടെ വായിക്കുവാൻ കഴിയുന്നു. If you turn to Revelation chapter 18 and verse 2, വെളിപ്പാട് പുസ്തകം 18ാം അധ്യായത്തിന്റെ 2ാം വാക്യത്തിലേക്ക് വരുമ്പോൾ you will say Babylon has become the habitation of hateful birds. അവിടെ ബാബിലോൺ സകലവിധ അറപ്പുമുള്ള പക്ഷികളുടെ വാസസ്ഥലമായി തീർന്നിരിക്കുന്നു എഴുതിയിരിക്കുന്നു. So in the last days, just like people worshipped birds in the ancient days, bird worship is going to revive. ആദിമ കാലങ്ങളിൽ മനുഷ്യർ പക്ഷികളെ ആരാധിച്ചിരുന്നതുപോലെ അവസാന നാളുകളിലും പക്ഷികളെ ആരാധിക്കുന്ന അനുഭവം വീണ്ടും വരും. Read Leviticus chapter 18 and verse 21. Leviya pustakam 18th adhyayathinte 21st vakyam vaayikkam. 18:21. And thou shalt not let any of thy seed pass through the fire of Molech, neither shalt thou profane the name of thy God. I am the Lord. നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോലെക്കിന് അർപ്പിച്ച് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. Read also chapter 20 and verse 2. 20ാം വാക്യം 20ാം അധ്യായം 2ാം വാക്യം കൂടി വായിക്കാം. യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്ന് പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തന്റെ സന്തതിയിൽ ഒന്നിനെ മോലെക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം. Again thou shalt say to the children of Israel, whosoever he be of the children of Israel or of the strangers that sojourn in Israel that giveth any of his seed unto Molech, he shall surely be put to death. The people of the land shall stone him with stone. This Molech is an owl god. ഈ മോലക് എന്ന് പറയുന്നത് ഒരു മൂങ്ങാ ദൈവമാണ്. Now see how that kind of worship is reviving today secretly, not in public. ഇന്ന് രഹസ്യമായി പരസ്യമായിട്ടല്ല ആ വിധത്തിലുള്ള ആരാധന വീണ്ടും ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. Now if you look at this, this is the back side of a $1 US bill. ഇത് നോക്കിയാൽ US അമേരിക്കൻ ഡോളർ ഒരു ഡോളറിന്റെ അതിന്റെ പിൻഭാഗമാണ്. And you focusing on this particular portion, ee pratheka bhagathu nokkumbol
it is enlarged and brought here. Adu valudaki avada kaanichirikkukayana. Can you see the picture of an owl hidden there? Avade oru moonga maranjirikkunnathu ningalkku kaanuvan kazhiyumo? Why is it put there? എന്തുകൊണ്ടാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്? Did it come there by accident? അത് യാദൃച്ഛയാ അവിടെ വന്നതാണോ? Now in Washington DC in America, അമേരിക്കയിൽ വാഷിംഗ്ടൺ ഡി സി എന്ന ഇടത്തിൽ there is a building called the Capitol building. Capitol building എന്ന പേരുള്ള ഒരു കെട്ടിടമുണ്ട്. That is this building. അതാണ് ഈ കെട്ടിടം. Now if you look at the shape in which that area is designed, ആ ഭാഗം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ you will see the shape of an owl there. അവിടെ അതിനൊരു മൂങ്ങയുടെ ഷേപ്പ് കാണുവാൻ കഴിയും. There are two roads here that represent the feet of the owl. ഇവിടെ രണ്ട് വഴികളുണ്ട് അത് മൂങ്ങയുടെ കാലിനെ കാണിക്കുന്നു. And this circle here represents the body of the owl. ഇവിടെയുള്ള ഈ വട്ടം മൂങ്ങയുടെ ശരീരത്തെ കാണിക്കുന്നു. And this the trees here are positioned so that it represents the eyes of the owl. ഇവിടെയുള്ള മരങ്ങൾ അത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് മൂങ്ങയുടെ കണ്ണിനെ കാണിക്കുന്ന വിധത്തിലാണ്. You go there you won't see it but it's only from the aerial view it's visible. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. എന്നാൽ ആകാശത്തു നിന്ന് നോക്കുമ്പോൾ അത് കാണുവാൻ കഴിയും. Is it deliberate or is it accidental? അത് മനപൂർവമാണോ അതോ യാദൃച്ഛികമായി സംഭവിച്ചതാണോ? If you go to California, നിങ്ങൾ കാലിഫോർണിയയിലേക്ക് പോയാൽ there is a place called Monte Rio. Monte Rio എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ട്. There is a grove there, it's a small jungle, a grove that is about 2700 acres. ആ ഏകദേശം 2700 ഏക്കറുകളുള്ള ചെറിയൊരു ഒരു കാട് പോലെയുള്ള സ്ഥലമുണ്ട്. In that grove public is not allowed. ആ കാടിന്റെ ഉള്ളിലേക്ക് പൊതുജനത്തിന് പ്രവേശനമില്ല. Once in a year politicians from all over the world go there in the month of July. ജൂലൈ മാസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാർ അവിടെ പോകും. It's called the Bohemian Grove. അത് ബൊഹീമിയൻ ഗുഹ എന്ന കാട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. Not small politicians, the top men gather there once every year. സാധാരണ രാഷ്ട്രീയക്കാരൊന്നുമല്ല, വളരെ ഉയർന്ന നിലവാരത്തിൽ അല്ലെ ഉയർന്ന രാഷ്ട്രീയക്കാർ വർഷത്തിൽ ഒരിക്കൽ അവിടെ പോകും. They have a 2-week camp there. അവിടെ രണ്ടാഴ്ച ഒരു ക്യാമ്പ് ഉണ്ട്. And they conduct some of their meetings before an owl statue. അവരുടെ ചില കൂട്ടങ്ങൾ മീറ്റിംഗുകൾ നടത്തുന്നത് ഒരു മൂങ്ങയുടെ പ്രതിമയുടെ മുമ്പിലാണ്. And in one of the rituals that are conducted there they bring an effigy that means a man or a baby made of hay, they bring it in a body and sacrifice it before the owl. അവരുടെ ചെയ്യുന്നതായ ശുശ്രൂഷകളിൽ ഒന്ന് വൈക്കോല് കൊണ്ട് ഒരു ഒരു കുഞ്ഞിന്റെ ഒരു ശരീരമുണ്ടാക്കി അതിനെ അവിടെ കൊണ്ടുവന്ന് അതിനെ യാഗമർപ്പിക്കും. That's the picture there. ഈ പടം കാണിക്കുന്നത് അതാണ്. That's the statue of a stone owl about 40 feet tall it is. 40 അടിയോളം ഉയരമുള്ള കല്ലുകൊണ്ടുള്ള ഒരു മൂങ്ങയുടെ പ്രതിമയാണ് ഇത്. And there are people they gathered together offering sacrifices to the owl. ഈ മൂങ്ങയ്ക്ക് അവിടെ കൂടി വന്ന് യാഗം അർപ്പിക്കുന്ന മനുഷ്യരുമുണ്ട്. Now I told you every year in that time these big politicians bring an effigy of a baby and offer it to that owl. ഞാൻ പറഞ്ഞുവല്ലോ ഈ വലിയ രാഷ്ട്രീയക്കാർ വർഷത്തിൽ ഒരിക്കൽ ഒരു കുട്ടിയുടെ ഒരു ശവശരീരത്തിന്റെ മാതൃക കൊണ്ടുവന്നിട്ട് അവർ അതിനെ അവിടെ ദഹിപ്പിക്കും. Now we just read don't pass your seed through the fire to Molech. നാം ഇപ്പോൾ വായിച്ചുവല്ലോ നിന്റെ സന്തതിയെ മോലക്കിന് തീയിൽ യാഗം അർപ്പിക്കരുത് എന്ന്. Now they are imitating that. ഇന്ന് അവർ അതിനെ അനുകരിക്കുകയാണ്. Not ordinary men. അസാധാരണ മനുഷ്യരല്ല. The top men who are ruling nations are doing this. രാജ്യങ്ങളെ ഭരിക്കുന്ന ഉന്നതരായ വ്യക്തികളാണ് ഇത് ചെയ്യുന്നത്. Can you see what is happening? നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുവോ? Because they refused to accept the truth. Now they have changed the image of God into the images of four-footed beasts and birds. സത്യത്തെ അവർ സ്വീകരിക്കുവാൻ അവർ വൈമനസ്യം കാട്ടുന്നതുകൊണ്ട് ദൈവത്തിന്റെ തേജസ്സിനെ നാൽക്കാലികളുടെ രൂപത്തിലേക്ക് അവർ കൊണ്ടുവരികയാണ്. Now this is a familiar picture to you all. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പടമാണല്ലോ ഇത്. This is also seen in the back side of a US $1 note. ഇതും യുഎസിന്റെ അമേരിക്കയുടെ $1 നോട്ടിന്റെ പുറകിൽ കാണപ്പെടുന്നതാണ്. You look at this picture, this is an eye. ഈ പടം നോക്കിയാൽ അവിടെ ഒരു കണ്ണുണ്ട്. This eye is called the eye of Horus, a Greek an Egyptian god. ഈ കണ്ണിന്റെ പേര് ഹോറസിന്റെ കണ്ണ് അല്ലെങ്കിൽ മിസ്രയിലെ ഈജിപ്തിലുള്ള ഒരു ദേവതയുടെ കണ്ണാണ്. That Egyptian god is represented by a hawk. ഈജിപ്തിലുള്ള ആ മിസ്രയിലെ ദൈവത്തെ അതിനെ ഒരു പരുന്തിനെ കൊണ്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. And that so that is a hawk's eye. അതുകൊണ്ടാണ് അതിന്റെ പേര് ഹോക്സ് ഐ അല്ലെങ്കിൽ പരുന്തിന്റെ കണ്ണ് എന്ന് അറിയപ്പെടുന്നത്. So what was forbidden
written in the Bible as an unclean bird, and what was worshipped by the heathen in those days as paganism is now revived, and intelligent people who are ruling nations are now worshipping these birds. Veda pustakathil ashuddhamayi thiricha maatti nirthirunnathu endinaanu en aadima kalatha jaathikal avarude deivam ennu paranju aaradhichirunnathu endinaanu inna unnatharayavar adine pudhiya vidathil oru deivamayi avarude jeevithathilekku konduvarigayana. Professing themselves to be wise, they became fools. Jnanikal ennu paranjukondu avar bhoshanmarayi moodhanmarayi poi. Look at the things that the rulers of nations have started to do. Rajyangalude bharanadhikarigal cheyyan thodangiyirikkunna karyangal onnu nokkiyatte. Now if you come back to this picture, ee padathilekku madangi varumbol, I told you this originated in Egypt. Idha misraimil allengil Egyptil aarambichana njan paranjuvallo. Below is a pyramid that also originated in Egypt. Adine thaadi oru pyramid undu, adindeyum aarambham Egyptilana. If you look at the $1 note, ningal aa $1 note nokkiyal, under this symbol you will see three Latin words called Novus Ordo Seclorum, that means new world order. Adinte thaale moonu Latin vaakkal kaanuvan kediyum, adinte artham pudhu loga kramam ennaanu. So a new form of government is coming. Oru pudhiya vidathilulla government varigiyana, a kind of global world government which has not appeared in this world till now. Iduvareyum logathil pratyakshamayittillatha oru bhoolokathe muluvan niyandrikkunna oru government. Now keep this in mind, that in that $1 note, that Novus Ordo Seclorum is written underneath the symbol. Ee padathinte adiyilana pudhu loga kramam ennulla vaakku ezhuthiyirikkunnathu ennallad orkanam. And remember, the pyramid and the eye are both from Egypt. Aa pyramidum aa kannum adu rendum Egyptil ninnana. Now read Deuteronomy chapter 28. Aavartana pustakam 28th adhyayam, and read verse 68. 68th vaakyam vaayikkam. നീലി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കി കൊണ്ടുപോകും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽപ്പാൻ നിർത്തും. എന്നാൽ നിങ്ങളെ വാഴുവാൻ ആരും ഉണ്ടാകയില്ല. And the Lord shall bring thee into Egypt again with ships, by the way whereof I spake unto thee. Thou shalt see it no more again, and there ye shall be sold unto your enemies for bondmen and bondwomen, and no man shall buy you. God says, if you don't listen to what I say, ദൈവം പറയുകയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ. That's what verse 58 says. If you don't observe my commandments and if you don't listen to what I tell you, 58th വാക്യത്തിൽ വായിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അനുസരിക്കുന്നില്ല എങ്കിൽ. And then I told you that the Egyptians you will see no more. ഞാൻ നിങ്ങളോട് ഒരിക്കലും ഇനി മിസ്രയീമരെ കാണുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. But I will myself bring you back to Egypt. എന്നാൽ ഞാൻ തന്നെ നിങ്ങളെ തിരികെ മിസ്രയീമിലേക്ക് കൊണ്ടുവരും. And you will be sold to your enemies as bondmen and bondwomen, and there will be no one to buy you. നിങ്ങളെ അടിമകളും അടിയാട്ടികളുമായി നിങ്ങളുടെ ശത്രുക്കൾക്ക് വിൽക്കും. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. Today, in fulfillment of this word, today the world does not want the true God. In fulfillment of this word, the world does not want the true God. ഈ വാക്യത്തിന്റെ നിവൃത്തികരണമായി ഇന്ന് ലോകത്തിന് സത്യദൈവത്തെ ആവശ്യമില്ല. So now God is bringing the world back to Egypt. അതുകൊണ്ട് ഇന്ന് ലോകത്തെ ദൈവം മിസ്രയീമിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. Not the literal Egypt in Africa, but the spiritual Egypt. You see the pyramid and the eye of Horus there. ആഫ്രിക്കയിലുള്ള അക്ഷരീകമായ ഒരു ആ ഈജിപ്തിലേക്കല്ല, എന്നാൽ ആ ഹോറസിന്റെ കണ്ണുള്ള ആത്മീകമായ ഒരു മിസ്രയീമിലേക്ക്. And the pyramid also. അവിടെ പിരമിഡുമുള്ള ആത്മീകമായ മിസ്രയീം. So the Egyptian gods are coming back to power. ഇപ്പോൾ ഈജിപ്തിലെ ദേവന്മാർ അവർ ശക്തിയിലേക്ക് മടങ്ങി വരുന്നു. So the whole world is going into a deception. ഇന്ന് മുഴുവൻ ലോകവും ഒരു വഞ്ചനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. Because they put the truth behind the screen, they are going to be fooled before the screen. അവർ സത്യത്തെ തിരശ്ശീലയ്ക്ക് പിന്നിലാക്കിയതുകൊണ്ട് അവർ തിരശ്ശീലയ്ക്ക് മുമ്പിൽ വിഡ്ഢികളാകുവാൻ പോകുന്നു. Read also 2 Thessalonians chapter 2. തെസ്സലോനിക്കർ 2 അധ്യായം, and read verse 11. അതിന്റെ 11 ആം വാക്യം വായിക്കാം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയെ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഹോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. And for this cause God shall send them strong delusion that they should believe a lie. So here it is written, because they didn't love the truth. അവർ സത്യത്തെ സ്നേഹിക്കാത്തതുകൊണ്ട്,
therefore God sends them a strong delusion that they may believe a lie. അതുകൊണ്ട് ദൈവം അവരുടെ അവർക്ക് ഭോഷ്ട് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. Recently I was listening to an interview. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. It was conducted in a city that was given to sin. ആ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഒരു പട്ടണത്തിൽ വെച്ച് നടത്തിയതായ ഒരു അഭിമുഖം. The whole land is full of sin. ആ മുഴു ദേശവും പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. And sin is fun, sin is fashion in that land. ആ ദേശത്തെ പാപം ഒരു ഫാഷനായി, അതൊരു സന്തോഷമായി തീർന്നിരിക്കുന്നു. So a person from another country moved to that city. മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരു ഒരു വ്യക്തി ആ പട്ടണത്തിലേക്ക് കുടിയേറി. A young girl. ഒരു ഒരു ചെറിയ പെൺകുട്ടി. So in the TV they asked her, how do you like this place? അതെന്നോട് ടിവിയിൽ അവർ ചോദിക്കുകയാണ്, ഈ എങ്ങനെയാണ് ഈ ദേശം നിനക്ക് ഇഷ്ടപ്പെട്ടത്? I like it very much. എനിക്ക് ഈ ദേശം വളരെ ഇഷ്ടമാണ്. Why do you like this place? എന്തുകൊണ്ട് നിനക്ക് അത് ഇഷ്ടമാണ്? Because it's full of energy. എന്തുകൊണ്ടെന്നാൽ അത് മുഴുവൻ ഊർജ്ജം നിറഞ്ഞിരിക്കുന്നു. What energy? എന്ത് ഊർജ്ജം? People were strong to commit sin. പാപം ചെയ്യുവാൻ മനുഷ്യർ ശക്തിയുള്ളവരായിരിക്കുന്നു. Full of music and dancing and sexual acts. മുഴുവൻ പാട്ടും സംഗീതവും അതുപോലെ ലൈംഗിക അരാജകത്വവും നിറഞ്ഞിരിക്കുന്നു. So that's energy for this girl. അതാണ് ഈ പെൺകുട്ടിക്ക് ഊർജ്ജമായിരിക്കുന്നത്. Everybody is full of energy to do the wrong things. തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതിൽ എല്ലാവർക്കും ഊർജ്ജം നിറയെയുണ്ട്. They don't realize there is a wrong energy driving people. എന്നാൽ മനുഷ്യരെ നിയന്ത്രിക്കുന്ന തെറ്റായ ഒരു ഊർജ്ജമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. Now you come back to 2 Thessalonians chapter 2 and verse 11. 2 തെസ്സലോനിക്കയർ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, we just read that verse. ആ വാക്യം ഇപ്പോൾ വായിച്ചതേ ഉള്ളൂ. God shall send a strong delusion because they do not love the truth. അവർ സത്യം വിശ്വസിക്കാത്തതുകൊണ്ട് അവർക്ക് ഒരു വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം അയക്കുന്നു. That word strong delusion. ഒരു ഒരു വ്യാപാര ശക്തി എന്ന് അവിടെ പറയുകയാണ്. ഇൻ ഗ്രീക്ക് യു നോ വാട്ട് ദാറ്റ് വേർഡ് ഈസ്? ഈ ഗ്രീക്കിൽ അതിന് എന്ത് വാക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? എനർജിയ. അതിന് എനർജിയ എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ ബിക്കോസ് ദേ ഡിഡ്ന്റ് ലവ് ദ ട്രൂത്ത്, ബിക്കോസ് ദേ ഡിഡ്ന്റ് വാണ്ട് ദ ട്രൂ ഗോഡ്, അനദർ എനർജി ഈസ് ഡ്രൈവിംഗ് ദം. അവർ സത്യത്തെ വിശ്വസിക്കാത്തതുകൊണ്ട്, സത്യ ദൈവത്തെ അവർ സ്നേഹിക്കാത്തതുകൊണ്ട് മറ്റൊരു ഊർജം അവരെ നിയന്ത്രിക്കുകയാണ്. അനദർ ഫോഴ്സ് ഈസ് പുഷിംഗ് ദിസ് വേൾഡ്. മറ്റൊരു ശക്തി ഈ ലോകത്തെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് യു ടേൺ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 ആൻഡ് റീഡ് വേഴ്സ് 2. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, വി റീഡ് ദ of the course of this world. അവിടെ ഈ ലോകത്തിന്റെ ഗമനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. The course means the way the world is headed, the way the world is moving. ഈ ലോകം ലോകം എങ്ങനെ സഞ്ചരിക്കുന്നു അല്ലെ ചലിക്കുന്നു എന്നുള്ളതാണ് അതിന് എന്നാണ് അത് പറയുന്നത്. So the whole world as though in unison is being driven by one energy, a wrong kind of energy, and they're going to fall into a trap. ഈ മുഴു ലോകവും ഒരു തെറ്റായ ഊർജ്ജത്താൽ അത് നിയന്ത്രിക്കപ്പെടുന്നതുകൊണ്ട് അവർ തെറ്റായ ഒരു വഴിയിലേക്ക് വന്ന് വീഴുവാൻ പോകുന്നു. Because the world has pushed God behind the screen. എന്തുകൊണ്ടെന്നാൽ ലോകം ദൈവത്തെ സ്ഥിരസ്ഥയിലേക്ക് പിന്നിലേക്ക് തള്ളിക്കളഞ്ഞതുകൊണ്ട്. We don't want the true God to tell us what to do, give us a doll. ഞങ്ങൾക്ക് എന്തു ഞങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന ഒരു സത്യദൈവം ഞങ്ങൾക്ക് ആവശ്യമില്ല. We give us a doll to play with. ഞങ്ങൾക്ക് കളിക്കേണ്ടതിനെ ഒരു പാവ തന്നാൽ മതി. We want to invent our own gods so we can tell the gods what to do. We don't want a god to tell us what to do. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ദൈവത്തെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞാൽ ആ ദൈവം എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞങ്ങളോട് പറയുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല. So because they do not want the true god, അവർക്ക് സത്യ ദൈവത്തെ ആവശ്യമില്ലാത്തതുകൊണ്ട്, today another energy is started to rule the world. ഇന്ന് മറ്റൊരു ഊർജ്ജം ലോകത്തെ ഭരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. To some of you who are working in companies, who listen to political speeches, who read the papers, you will see these words often: cosmic energy, conscious mind, and so many. This word energy is being used repeatedly these days. ഇന്ന് വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന അല്ലെ പത്രമാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നവർക്ക് ഇപ്രകാരമുള്ള ചില വാക്കുകൾ കാണുവാൻ സ്ഥിരമായി കാണുവാൻ കഴിയുമായിരിക്കും. കോസ്മിക് എനർജി എന്നും അല്ലെങ്കിൽ ബോധ മനസ്സ് എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ. So through exercises, through meditation, people are tapping those energies. അച്ചില അഭ്യാസനങ്ങളിലൂടെ ധ്യാനത്തിലൂടെയൊക്കെ അപ്രകാരമുള്ള ഊർജ്ജത്തെ മനുഷ്യൻ പിടിക്കുകയാണ്. Jesus was a man who knew how to tap those energies. യേശുവിന് അപ്രകാരമുള്ള ഊർജ്ജത്തെ പിടിച്ചടക്കുവാൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. That's why Jesus was great, they say. അതുകൊണ്ടാണ് യേശു മഹാനായിരിക്കുന്നത് എന്ന് അവർ പറയുന്നു. So you also start meditating, you will be like Jesus. നിങ്ങളും ധ്യാനിക്കുവാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളും യേശു
പശുവിനെ പോലെ ആയിത്തീരും. Did not the serpent say that in the garden of Eden, eat this fruit, you will be like gods? അത് തന്നെയല്ലയോ ഏദേൻ തോട്ടത്തിൽ വെച്ച മഹാസർപ്പം ഹവ്വായോട് പറഞ്ഞത്, ഈ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. Brothers and sisters, സഹോദരന്മാരെ സഹോദരിമാരെ, at this time when the whole world is believing a lie, ഇന്ന് മുഴുവൻ ലോകവും ഒരു ഫോഴ്സ്കിനെ വിശ്വസിക്കുകയാണ്. Where one man said like this, ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, when a well packaged set of lies is presented to mankind loud enough and long enough, when a well packaged set of lies is presented to mankind loud enough and long enough, oru kootam phoshkine adu valare nannayittu avadharippicha manushyakulathinte munpage adine avadharippikkumbol adine adhigam snehikkunnu. Loud, when it is presented to man loudly, അതിനെ വളരെ ശബ്ദത്തോടെ അതിനെ മനുഷ്യരുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ, ആൻഡ് വെൻ ഇറ്റ് ഈസ് പ്രസന്റഡ് ലോങ് എനഫ്, അത് വളരെ ദീർഘമായിട്ട് അവതരിപ്പിക്കുമ്പോൾ, ദാറ്റ് മീൻസ് ഫോർ എ ലോങ് ടൈം, അത് ദീർഘകാലമായിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ, സോ a set of lies keep telling it loudly and keep telling it for a long time, oru kootam kallangal adu thodarchayayittu urakka paranjukondirnal deerghakalam adu paranjukondirnal, when the truth comes, satyam varumbol, the person who speaks it will be a madman, aa satyam samsarikkunna manushyan oru bhrantanayi karudappadum. That's why in these last days we Christians are going to be called mad people who don't know what life is. അതുകൊണ്ടാണ് ഈ അവസാന നാളുകളിൽ ജീവിതം എന്തെന്നറിയാത്ത ഭ്രാന്തന്മാരാണ് ക്രിസ്ത്യാനികൾ എന്ന പഴി കേൾക്കുന്നത്. What? God made this world. എന്താ ദൈവമാണോ ഈ ലോകത്തെ ഉണ്ടാക്കിയത്? Adam and Eve, you believe all that? ആദം ഹവ്വായും അതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? Jesus was a born of a virgin, it's unscientific. യേശു ഒരു കന്യകയിലാണോ ജനിച്ചത്? അതൊരിക്കലും ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല. Jesus is going to come and many human beings are going to disappear. What crap. യേശു വരുമ്പോൾ, യേശു വരുന്നു അന്ന് അനേകർ അപ്രത്യക്ഷമായി തീരുവാൻ പോകുന്നു. എന്ത് ഭ്രാന്താണത്? The lies have been presented by Satan so loudly and so long that people have started believing that. So when we tell the truth, we have become mad. പിശാച് കള്ള സത്ഭോഷ്കിനെ വളരെ ഉറക്കെ ദീർഘകാലമായി അവതരിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നാം സത്യം പറയുമ്പോൾ ആരും അതിനെ വിശ്വസിക്കുന്നില്ല. They think we are mad. നാം ഭ്രാന്തന്മാരാണെന്ന് അവർ പറയുന്നു. So brothers and sisters, we have a duty to perform in these last days. പ്രിയ സഹോദരന്മാരെ, ഈ അവസാന നാളുകളിൽ നാം ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. They hid the truth behind the screens and the wrath of God is going to fall on them. അവർ തിരശ്ശീലയ്ക്ക് പിന്നിൽ സത്യം തടുത്തു വെക്കുന്നതുകൊണ്ട് ദൈവകോപം അവരുടെ മേൽ വെളിപ്പെട്ടു വരുന്നു. Now turn to 1 Corinthians chapter 4 and read the first two verses. 1 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ ആദ്യ രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഞങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. Let a man so account of us as of the ministers of Christ and stewards of the mysteries of God. Moreover, it is required in stewards that a man be found faithful. God has handed over his word to us. ദൈവം ഈ ലോകത്തെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വചനം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. There are so many mysteries and secrets in this word that the common man does not know and understand. സാധാരണ മനുഷ്യനെ മനസ്സിലാക്കുവാൻ കഴിയാത്ത അനേക രഹസ്യങ്ങളും മർമ്മങ്ങളും ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. We are called the stewards of these mysteries. ഈ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരെന്നാണ് നമ്മെ വിളിക്കുന്നത്. That means we are the managers of these mysteries. അതായത് നാം ഈ ഈ രഹസ്യങ്ങളെ അതിനെ വിചാരണ ചെയ്യുന്നവരാണ്. That means we have to receive those mysteries, and the Bible says in the next verse, those who are stewards of the mystery should be faithful. Adinartham nam ee rahasyangal praapikkanamennum adinadutha vakyathil parayugiyana adinte griha vicharakanmar vishwasthararayirikkanamennum. That means in receiving the truth from God we should be faithful and don't hide it behind the screen, present it to the world faithfully. Nam satyathe devathil ninnu praapikkunnathil vishwasthararayirikkanam adine tirasilekku pinnil മറച്ചു വെക്കാതെ ലോകത്തിന് മുമ്പാകെ അതിനെ അവതരിപ്പിക്കുന്നവരുമായിരിക്കണം. Don't hold back the truth like those scientists have been doing and are doing. Present the truth, as faithful stewards of the mysteries of Christ. ആ ശാസ്ത്രജ്ഞന്മാർ ചെയ്തിരുന്നതുപോലെയും ചെയ്തുകൊണ്ടിരിക്കുന്നതുപോലെയും സത്യത്തെ തടുത്തു
നിൽക്കാതെ വിശ്വസ്തരായ ഗ്രഹവിചാരകന്മാരായി ഈ സത്യത്തെ വെളിപ്പെടുത്തുന്നവരായി കാണപ്പെടണം. Pentecostal brother and sister, Pentecostal സഹോദര സഹോദരി, we've been listening to so many Bible studies. We listen to them directly, we listen to them on CDs, we read the Bible, we listen to them on the internet, and we have so many books to read. How much of this have we presented to the outside world as faithful stewards? Nama etrayo vedapada classukal kelkunu, nerittu kelkunu, CD-kalil kelkunu, pusthakangal vaayikkunu, internetil vaayikkunu, Bible vaayikkunu, nam ingane etrayo karyangal nam praapikkunu ennal lokathinte munpaake ava avadharippikkunnathil nam etratholam vishwastharagunnu. We've listened to all this. What are we going to do after these meetings are over? Hide it behind the screen and walk our own ways? Nama idellam kettukondirikkunu. Ee meeting kazhinjathinu shesham നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയാണ്? തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിനെ മറച്ചു വെച്ചിട്ട് നമ്മുടെ വഴിക്ക് പോകുന്നുവോ? The whole world is moving in a kind of wrong energy, driven by a wrong energy. ഇന്ന് ലോകത്തിന്റെ കാലഗതി തന്നെ ഒരു തെറ്റായ വിധത്തിൽ തെറ്റായ ഊർജ്ജത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. And every human being, many of your friends, many of your relatives, many who are working with you, they are being driven by that force. They don't know they are headed for hell. നിങ്ങളുടെ പല സ്നേഹിതന്മാരും നിങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്നവരൊക്കെയും ഈ തെറ്റായ ഊർജ്ജത്താൽ നിയന്ത്രിക്കപ്പെട്ട് നരകത്തിലേക്ക് പോകുന്നു എന്ന് അവർ അറിയുന്നില്ല. You have the word that can stop that energy and turn them back. നിങ്ങൾക്ക് ആ ഊർജ്ജത്തെ തടുത്തു നിർത്തി അവരെ തിരികെ കൊണ്ടുവരുവാൻ കഴിയുന്ന വചനം നിങ്ങളുടെ കയ്യിലുണ്ട്. But what are you doing with that word? എന്നാൽ ആ വചനം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? Packed it up and pushed it behind the screen. അതിനെ പാക്ക് ചെയ്ത് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് തള്ളിക്കളയുകയാണോ? Many years ago, ചില വർഷങ്ങൾക്ക് മുമ്പ്, in Orissa, ഒറീസയിൽ one missionary was beaten up. ഒരു മിഷണറിയെ അടിക്കുകയുണ്ടായി. And he was half dead. താന പാതി മരിച്ചതുപോലെയായി. Those who beat him up got scared that he might die. ആ തന്നെ അടിച്ചവര് ഇദ്ദേഹം മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടു. And he was from Tamil Nadu. താന തമിഴ്നാട്ടിലായിരുന്നു. So they put him on a lorry that was going to Tamil Nadu. അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു ലോറിയല്ല തന്നെ കേറ്റിയിരുത്തി. The lorry driver didn't know what to do. ആ ലോറി ഡ്രൈവറിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. So he took this man half dead to Tamil Nadu. ഏകദേശം മരിക്കാറായ ഈ മനുഷ്യനെ ഈ ലോറി ഡ്രൈവർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു. He came to Chennai. ചെന്നൈയിലേക്ക് വന്നു. And he came to our faith home in Adyar. അടയാറിലുള്ള നമ്മുടെ faith home-ലേക്ക് വന്നു. And he put the man there. ആ മനുഷ്യനെ അവിടെ ഇറക്കി വിട്ടു. And there he was cleaned up and his wounds were treated, and after about a couple of weeks he recovered. അവിടെ തന്നെ കഴുകി വൃത്തിയാക്കി മുറിവുകളൊക്കെ വെടിപ്പാക്കി ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം തനിക്ക് സൗഖ്യമായി. Then when he could get up and walk, തനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ കഴിഞ്ഞപ്പോൾ, he one day got up out of his room and dressed up and came to our pastors and knelt before him. താന ഒരു ദിവസം തന്റെ മുറിയിൽ എഴുന്നേറ്റ് വസ്ത്രമൊക്കെ മാറി നമ്മുടെ പാസ്റ്റർമാരുടെ മുമ്പാകെ വന്ന് മുട്ടുമടക്കി. Pastor, I'm going, pray for me. പാസ്റ്റർ, ഞാൻ പോകുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. Where are you going? നീ എവിടെയാണ് പോകുന്നത്? I'm going back to Orissa. ഞാൻ തിരികെ ഒറീസയിലേക്ക് പോകുന്നു. What are we doing? നാം എന്താണ് ചെയ്യുന്നത്? Are we faithful stewards or are we holding back the truth? നാം വിശ്വസ്തരായ ഗ്രഹവിചാരകന്മാരാണോ അതോ സത്യത്തെ തടുത്തു നിർത്തുകയാണോ? Just as I'm speaking this sentence, two people have gone to hell. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്തു തന്നെ രണ്ടുപേർ നരകത്തിലേക്ക് പോയി കഴിഞ്ഞു. You have the word that can prevent that. അവരെ തടയുവാൻ കഴിയുന്ന വചനം നിങ്ങളുടെ കയ്യിലുണ്ട്. Are you going to stop them from going to hell? Are you going to stop the truth? നിങ്ങൾ അവർ നരകത്തിലേക്ക് പോകുന്നത് തടുക്കുമോ അതോ സത്യത്തെ തടുക്കുമോ? In these last days we have great responsibilities. ഈ അവസാന നാളുകളിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. Very sad, we are always on the receiving end. We are always listening, reading. What do we give to others? നാം വളരെ ദുഃഖകരമായ സത്യം എന്നുള്ളത് നാം എപ്പോഴും പ്രാപിക്കുന്ന ഭാഗത്താണ്. എപ്പോഴും കേൾക്കുന്നു വായിക്കുന്നു. നാം എന്താണ് ചെയ്യുന്നത്? When is the last time we spoke the truth to our friend? നമ്മുടെ ഒരു സ്നേഹിതനോട് സത്യം നാം സംസാരിച്ച അവസാന അവസരം ഏതായിരുന്നു? When is the last time we told others about Jesus? നമ്മുടെ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് അവസാനമായി പറഞ്ഞത് എന്നാണ്? When one group of people are telling lies and people are believing those lies, so many innocent people are believing that. ഒരു കൂട്ടം ജനം ഭോഷ്ക് പറയുമ്പോൾ അനേകർ നിഷ്കളങ്കരായവർ അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. Don't be afraid of people who are not going to listen. That's not our problem. ശ്രദ്ധിക്കുകയില്ലാത്ത മനുഷ്യരെ കുറിച്ച് പേടിക്കേണ്ട, അതല്ല നമ്മുടെ വിഷയം. If there are 100 people
and 98 won't listen and 2 will listen, it's worth it. 100 perilla 98 per shradhikunnilla rendu perengalum kettal adu madi. We are not expecting everyone to listen, but there is some group of people who are waiting for your word. Ellavarum shradhikanam ennu nammal aagrahikkunnilla ennal ningalude vaakkukalkku vendi kaathirikkunna oru kootam janam undu. Shall we close our eyes? Nammude kannukale namukku adakkam. It's not enough to just listen and walk away. Naam verude kettittu nadannu pogunnavaraya pora. There is a dedication that we have to make. Naam edukkendathaya oru pradishthayundu. There are covenants that we have to make. Naam cheyyendathaya chila niyamangal undu. We have to commit ourselves to be faithful stewards of the mysteries of God. ദൈവത്തിന്റെ മർമ്മങ്ങളുടെ വിശ്വസ്തരായ ഗ്രഹവിചാരകന്മാരായിരിക്കാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. Lord, I want to tell others about Jesus. ദൈവമേ, ഞാൻ മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. I have that burden for souls. എനിക്ക് ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമുണ്ട്. But there is some fear stopping me. എന്നാൽ ചില ഭയങ്ങൾ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. There is some shyness that is making me hesitate to start talking to others. മറ്റുള്ളവരോട് സംസാരിച്ചു തുടങ്ങുവാൻ എന്നെ ലജ്ജിപ്പിക്കുന്ന, എനിക്ക് നാണം തോന്നിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. I'm afraid when I tell others about Jesus they will make fun of me. ഞാൻ മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അവർ എന്നെ കളിയാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. How many want that spirit of boldness? എത്ര പേർക്ക് ആ ധൈര്യത്തിന്റെ ആത്മാവിനെ ആവശ്യമുണ്ട്? How many want that spirit of boldness like that man who went to Orissa? ഒറീസയിലേക്ക് മടങ്ങിപ്പോയ മനുഷ്യനെ പോലെ എത്ര പേർക്ക് ധൈര്യത്തിന്റെ ആത്മാവിനെ ആവശ്യമുണ്ട്? Put up your right hand. അങ്ങനെയുള്ളവർ തങ്ങളുടെ വലങ്കരം ഉയർത്തിയാട്ടെ. God wants to give us that anointing where we will be faithful stewards of the mysteries of God. Nama devathinte marmangalude vishwasatharaya graha vicharakanmar aagirikkendathina vendunna urjam therivan devam aagrahikkunnu. There is a wrong sinful demonic energy moving in this world. Ee logathil pravartichukondirikkunna thettaya paishachikamaya oru urjam undu. But there is another energy moving in this place. Ennal ee sthalathu mattoru urjam pravartichukondirikkunnu. That's the power of the spirit of God. Adu devathinte parishuddha ആത്മാവിന്റെ ശക്തിയാണ്. The spirit of God is moving in this place. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുന്നു. Like dry bones, like dead people, we have lost that burden for souls. ഒരുപക്ഷേ മരിച്ച മനുഷ്യരെ പോലെ, ഉണങ്ങിയ ആസ്തികളെ പോലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഭാരം നിനക്ക് ഒരുപക്ഷേ നഷ്ടപ്പെട്ടിരിക്കാം. Like the valley of dry bones, we might be in a hopeless condition. ഒരുപക്ഷേ ആ ഉണങ്ങിയ ആസ്തിയുടെ താഴ്വര പോലെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത ഒരു കൂട്ടമായിരിക്കാം. Yes, there are many faults, there are many failures in this church and in our lives. അതേ ഈ സഭയിലും എൻ്റെ ജീവിതത്തിലും പല വിധത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും പരാജയങ്ങളും ഉണ്ട്. But just like the spirit of God moved upon the valley of dry bones, എന്നാൽ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചതുപോലെ, and just like those dead bones got together and came back to life, ആ മരിച്ച അസ്ഥികൾ അവയെല്ലാം ഒന്നു ചേർന്ന് ജീവനിലേക്ക് മടങ്ങി വന്നതുപോലെ, do you know they did not just come back to life and go home. അവർ വീട്ടിൽ പോയപ്പോൾ അല്ല ജീവിതത്തിലേക്ക് ജീവനിലേക്ക് തിരികെ വന്നത്. The Bible says they became an army. വേദപുസ്തകം പറയുന്നത് അതൊരു സൈന്യമായി തീർന്നു. I can see an army in this place. എനിക്ക് ഇവിടെ ഒരു സൈന്യത്തെ കാണുവാൻ കഴിയുന്നു. Dead bones are going to come back to life as the spirit of God moves in this place. സത്ത ആസ്തികൾ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ജീവനിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു. An anointing is moving in our midst. ഒരു അഭിഷേകം നമ്മുടെ മധ്യേ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. An anointing that is going to make you bold for Jesus Christ. യേശുവിനു വേണ്ടി നിങ്ങളെ ധൈര്യമുള്ളവരാക്കി തീർക്കുന്നതായ ഒരു അഭിഷേകം. An anointing that is going to fight against the spirit of fear that's in you. നിങ്ങളെ പ്രവർത്തിക്കുന്ന ഭയത്തിന്റെ ആത്മാവിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു അഭിഷേകം. I can see some missionaries in this place. ഈ സ്ഥലത്തെ ചില മിഷനറിമാരെ എനിക്ക് കാണുവാൻ കഴിയുന്നു. I can see some martyrs in this place. ഈ സ്ഥലത്തെ ചില രക്തസാക്ഷികളെ ഞാൻ കാണുന്നു. Once again servants of God are going to rise up from Kerala. ഒരിക്കൽ കൂടി കേരളത്തിൽ നിന്ന് ശുശ്രൂഷകർ എഴുന്നേൽക്കുവാൻ പോകുന്നു. Once again martyrs are going to rise up from Kerala. ഒരിക്കൽ കൂടി രക്തസാക്ഷികൾ കേരളത്തിൽ നിന്ന് വരുവാൻ പോകുന്നു. Once again tons of wheat are going to die for Jesus in Kerala. ഒരിക്കൽ കൂടി ഗോതമ്പ് മണികൾ യേശുവിന് വേണ്ടി വീണ ചാകുവാൻ പോകുന്നു. The Holy Spirit is moving in our midst. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്നു. 2 minutes, let's give room to the Holy Spirit. 2 മിനിറ്റ് പരിശുദ്ധാത്മാവിന് ഇടം നൽകാം. The Holy Spirit is moving upon those who are seated on the chairs. ഇവിടെ കസേരകളിൽ ഇരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. Let the Spirit of God move upon us. ദൈവാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കട്ടെ. Let that band, that bondage of fear be broken in Jesus' name. നമ്മുടെ ഉള്ളിലുള്ള ഭയം യേശുവിന്റെ
ഉയരുക നാം പോർവീരരായി രക്ഷകൻ യേശുവിൻ പ്രിയജനമേ രക്ഷാദൂതൻ പടകവുമായി ഉണർവോട് മുൻപോട്ട് പോകുക നാം പോകുക നാം പോർവീരരായി രക്ഷകൻ യേശുവിൻ പ്രിയജനമേ രക്ഷാദൂതൻ പടകവുമായി ഉണർവോട് മുൻപോട്ട് പോകുക നാം പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ രക്ഷാദൂതൻ പടകവുമായി ഉണർവോട് മുൻപോട്ട് പോകുക നാം പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ രക്ഷാദൂതൻ പടകവുമായി ഉണർവോട് മുൻപോട്ട് പോകുക നാം പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ രക്ഷാദൂതൻ പടകവുമായി ഉണർവോട് മുൻപോട്ട് പോകുക നാം പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ രക്ഷാദൂതൻ പടകവുമായി ഉണർവോട് മുൻപോട്ട് പോകുക നാം പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ രക്ഷാദൂതൻ പടകവുമായി ഉണർവോട് മുൻപോട്ട് പോകുക നാം പോകുക നാം പോർവീരരായി Praise the Lord, praise the Lord, praise the Lord, praise the Lord. Amen. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord. എല്ലാ ദൈവമക്കളും ചേർന്ന് കർത്താവിന് അല്പസമയം സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. തിരശ്ശീലയ്ക്ക് പിന്നിൽ രണ്ട് വഴികളുണ്ട്, രണ്ട് വിചാരങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വിചാരം. മറ്റൊന്ന് മനുഷ്യൻ്റെ സ്വന്തമായിട്ടുള്ള വഴി, സ്വന്തമായിട്ടുള്ള വിചാരം. നമുക്ക് ഇതിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയും. നാം കേട്ടതുപോലെ രണ്ട് തരത്തിലുള്ള ആത്മാക്കൾ, ഊർജം, എനർജി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ദൈവത്തിൻ്റേത്, മറ്റൊന്ന് മനുഷ്യൻ്റേത്. ചത്ത അസ്ഥിക്കൂമ്പാരങ്ങളുടെ മേൽ ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. കാറ്റ് ആ നിഹതന്മാർ വന്നപ്പോൾ അവർ ജീവിച്ച് നിവർന്നു നിന്ന് ഒരു സൈന്യമായി തീർന്നു. ദൈവത്തിൻ്റെ വഴിയെ തിരസ്കരിച്ച യഹൂദൻ്റെ അവസ്ഥ നാം കേട്ടുകഴിഞ്ഞു. അവർ സ്വന്തം വഴി തിരഞ്ഞെടുത്തതിനാൽ ദൈവം അവരെ തള്ളിക്കളഞ്ഞു. സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. തിരശ്ശീലയ്ക്ക് പിന്നെ രണ്ട് കൂട്ടക്കാരെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു പ്രാകൃത മനുഷ്യൻ, ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ. അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങൾ ആരുള്ളൂ, അവിടെ രണ്ട് ഗ്രൂപ്പുണ്ട്. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങൾ ആരുണ്ട്, അവിടെയും രണ്ട് ഗ്രൂപ്പുണ്ട്. മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന മനുഷ്യൻ, അവിടെയും രണ്ട് കൂട്ടക്കാരെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രാകൃത മനുഷ്യൻ, ദൈവത്തിൻ്റെ മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ആലോചന തിരസ്കരിക്കുന്നു. ദൈവത്തിൻ്റെ മനുഷ്യൻ അത് സ്വയം ഏറ്റെടുക്കുന്നു. അവരെക്കുറിച്ച് നാം കേട്ട് ലോകത്തിലെ പഠിച്ച മനുഷ്യർ, ലൂയി പാസ്റ്റർ, അതോടൊപ്പം തന്നെ ഓർവൽ റൈറ്റ്, വിൽഫർ റൈറ്റ്, റൈറ്റ് ബ്രദേഴ്സ്, അവർ ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം നടന്നതിനാൽ, ചെറുപ്പത്തിലെ നല്ല അടിസ്ഥാനമിട്ട് വളർന്നതിനാൽ അവർ ദൈവത്തെ കാണുവാനായിട്ടിടയായി തീർന്നു. പ്രിയ ദേശനിവാസികളെ, അദർശനായി ദൈവം ജീവിക്കുന്നുള്ളതിൻ്റെ ദൃശ്യമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികൾ തന്നെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിവരും നാളിൽ നിനക്കോ തുല്യനായി നിൽക്കുവാൻ വാഞ്ചിക്കുന്നേ നിവരും നാളിൽ നിനക്കോ തുല്യനായി നിൽക്കുവാൻ വാഞ്ചിക്കുന്നേ സന്തോഷിപ്പേ ഞാൻ നിന്റെ നീതിയിൽ തിരിഞ്ഞിടുവാനായി നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഹൃദയത്തെ ഏകാഗ്രമാക്കാം. അവൻ ചെയ്തപ്രകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കളാൽ നമുക്കിത് വെളിപ്പെടുത്തി തന്നല്ലോ. അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും ദൈവ സാന്നിധ്യത്തെ രുചിച്ചറിയുവാൻ അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ തന്റെ ദാസൻ മുഖാന്തരം പരിശുദ്ധാത്മാവിലൂടെ നമുക്കത് വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ വിചാരങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും നമുക്ക് ഇടയാക്കിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്വന്തം വഴികളിലൂടെ, സ്വന്തം വിചാരങ്ങളിലൂടെ പോയ അനേകർ നാശകർത്തത്തിൽ പതിച്ചതിനെ കുറിച്ചും ഇന്ന് രാത്രികാലം നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിച്ചവർ ദൈവസ്ഥനം ചെന്നു തരുവാനും കർത്താവ് ഇടയാക്കി. ഈ വചനങ്ങളെയും നമുക്ക് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവിടെ വിതയ്ക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാകുന്ന വിത്തുകൾ അനേക ശിശൂഷകരെയും അനേക രക്തസാക്ഷികൾ ഉരുവാക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഗോതമ്പ് മണി നിലത്ത് വീണ ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെയധികം വിളവ് ഉണ്ടാകും. ദൈവത്തിന്റെ തിരുവെഴുത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വിത്തുകൾ ഗുണമുള്ള നല്ല ഹൃദയത്തിൽ മണി വിത്ത് പോലെ അത് 100, 60, 30 മണി ഫലം കൊടുപ്പാൻ സഹായിക്കേണ്ടതിനാട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. വചനം പ്രഘോഷിപ്പാൻ തന്റെ ദാസന്മാരെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനാട് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദൈവം നമുക്ക് തന്നതിനാട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യാത്ര കൂടെ ഇരുന്നു മടക്ക യാത്രയിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിനാട് സ്തോത്രം ചെയ്യാം. നാളെ നടക്കേണ്ട കൂട്ടത്തെയും കർത്താവിന്റെ ഭാരമേറ്റ് നടത്തേണ്ടതിനാട് സ്തോത്രം ചെയ്യാം. പ്രത്യാശയോട് ജീവിച്ച ദൈവത്തെ എതിരേൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കേണ്ടതിനാട് സ്തോത്രം ചെയ്യാം. പിതാവായ സ്തോത്രം ചെയ്യാം. സ്തോത്രം. പുത്രനാമ യേശു ക്രിസ്തുവിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പരിശുദ്ധാത്മാവായ ദൈവത്തിനായി സ്തോത്രം. ത്രിയേക ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം.
കർത്താവ് വേഗം വരുന്നതിനായി സ്തോത്രം ചെയ്യാം. മഹത്വാനോടെ ഒരു കടനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പോലെ ഞങ്ങളുടെ രണ്ടാം രാത്രി വേവി ക്ലാസ്സിനെ കർത്താവ് അനുഗ്രഹമായി നിർത്തിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ പാട്ടുകൾ പാടി കർത്താവിൽ സന്തോഷിക്കാൻ നിൽപ്പാൻ സഹായിച്ച എല്ലാവരങ്ങൾക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. തിരുവല്ലത്തിലെ ആഴമേറിയ സത്യങ്ങളെ ഈ രാത്രികാലവും തന്റെ ദാസന്മാർ ഞങ്ങളെ കേൾപ്പിച്ചതിനായി കേൾക്കപ്പെട്ടതായ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് നൂർമേനിയായ ഫലം കായ്പാൻ ദൈവമായ കർത്താവെയോട് സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഈ വചനമാരുടെയും ജീവിതത്തിൽ ശിക്ഷാവിധി കാരണമായി തീരാതെ അനേകരുടെ ജീവിതത്തിൽ നൂർമേനിയായി ഫലം കായ്പാൻ ദൈവമായ കർത്താവിനെയോട് സഹായിക്കുന്നതിനായി പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവെ, ദൈവത്തിന് വഴി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സത്യവഴിയെ പിൻവറ്റുവാൻ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലേയുമായ കർത്താവ് സഹായിക്കുന്നതിനായി പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, കർത്താവ് ഈ ദേശത്തെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ദേശനിവാസികളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ഈ മീറ്റിംഗ് അനേകരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുവാൻ മനസ്സാന്തരപ്പെട്ട് കർത്താവെ ദൈവകൽപ്പനയെ പൂർണ്ണമായി അനുസരിച്ച് അപ്രകാരം ജീവിപ്പാൻ യേശുവിനോട് സഹായിക്കുന്നതിനായി പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. തിരുവേനും ഘോഷിപ്പാനായി ദിനദാസന്മാരെയോട് ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ വചനപ്രകാരം ജീവിച്ച് കർത്താവെ നിന്റെ വിവരങ്ങൾ കാണപ്പെടുവാൻ അനേകരുടെ ജീവിതങ്ങളെ അതിനായി ഒരുക്കുന്നതിനായി പ്രാർത്ഥിച്ച് കർത്താവിന്റെ ഇടങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പ്രകൃതിയെ ഞങ്ങൾക്ക് പൂർണ്ണമായി അനുകൂലമാക്കുന്നതിനായി സ്തോത്രം. തിരുവനം ഘോഷിപ്പാനായി ദലദാസന്മാരെയോട് ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി കാണപ്പെടുവാനും സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇതിലുപരിയായി വേഗം വരുന്ന കർത്താവിനെ ഏൽപ്പാൻ ഞങ്ങൾ എവിടെ നിൽക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മടക്കയാത്രകളും കർത്താവിനെയും സഹായിക്കണമേ. എല്ലാ കാര്യങ്ങളെയും കർത്താവ് സൂക്ഷിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നാളത്തെ യോധയെയും അവിടെ തന്നെ നടത്തി അനുഗ്രഹിക്കും. തൃക്കരകളിൽ ഫലമേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ദൈവത്തിന് മഹത്വം. ദി പെന്തക്കോസ്ത് മിഷനിലെ പഴയകാല ടീ പാസ്റ്റർമാരായിരുന്ന പാസ്റ്റർ എ സി തോമസ്, പാസ്റ്റർ സി ജോൺ, പാസ്റ്റർ ഫ്രെഡി പോൾ മുതലായവരുടെയും മറ്റെല്ലാ പ്രധാന പാസ്റ്റർമാരുടെയും വിലയേറിയ പ്രസംഗങ്ങളും ബൈബിൾ സ്റ്റഡികളും ഇപ്പോൾ സിഡിയിൽ ലഭ്യമാണ്. കൂടാതെ വിവിധ ഭാഷകളിലുള്ള പാട്ടുകളടങ്ങിയ സിഡികളും ലഭിക്കപ്പെടും. അതുമാത്രവുമല്ല, പല ദൈവമക്കളുടെയും ദീർഘനാളായുള്ള ആഗ്രഹത്താലും പ്രാർത്ഥനയാലും ദി പെന്തക്കോസ്ത് പ്രസ് ട്രസ്റ്റിൻ്റെ ഏറ്റവും ജനപ്രീതിയാർജിച്ച ചില പ്രസിദ്ധീകരണങ്ങളും ഞങ്ങൾ വായിച്ച് സിഡിയിലാക്കിയിട്ടുണ്ട്. അതും ഇപ്പോൾ ലഭ്യമാണ്. സിഡികൾക്കും മറ്റെല്ലാ അന്വേഷണങ്ങൾക്കും മാത്യൂസ് എബ്രഹാം മൊബൈൽ നമ്പേഴ്സ് 9444 779 5990 and 9349905990. കൂടാതെ സിഡികളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഞങ്ങളുടെ വെബ് അഡ്രസ് www.matthews.tpmcd.com.